മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെ മുഴുവനും പരിധി നോക്കിയാൽ, പരിശോധിച്ചു നോക്കിയാൽ, അത്ഭുതങ്ങളിൽ ഒന്ന് പറയാൻ പറഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ തന്നെ ഇപ്പൊ പറയും, മരണപ്പെട്ടു പോയവരെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു എന്നും. ഏത് ചെറിയ കുട്ടികൾക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അത്ഭുതകരമായ ആ കഴിവിനെക്കുറിച്ച് അറിയാം, പറയാൻ അവർക്ക് സാധ്യമാണ്. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഈസാ നബിയെ, ഈ ഖബറാളികളിൽ അടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈ ഖബറാളികളിൽ ഒരാളെ നിങ്ങൾക്കൊന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് തരാമോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, തരാമല്ലോ. എന്താണ് ഞാൻ അവരോട് ചോദിക്കേണ്ടത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറഞ്ഞു, വിയോഗത്തിൻ്റെ വിശേഷങ്ങളാണ് ചോദിക്കേണ്ടത്. ആ സഹോദരനോട് ചോദിക്കേണ്ടത്, അയാൾ മരണപ്പെട്ടപ്പോൾ നേരിട്ടു പോയ പ്രശ്നങ്ങളെ, അയാൾ ഈ ലോകത്തിരുന്ന് തൻ്റെ ഭാര്യയെ, തൻ്റെ മക്കളെ, തൻ്റെ കുടുംബത്തെ, തൻ്റെ കൂടപ്പറപ്പുകളെ, തൻ്റെ കൂട്ടുകാരെ, തൻ്റെ ബന്ധങ്ങളെ മുഴുവനും ഒഴിവാക്കി ഉപേക്ഷിച്ച് ആ വിയോഗം അദ്ദേഹത്തിൻ്റെ മുന്നിൽ യാഥാർത്ഥ്യമായി പെയ്തിറങ്ങുമ്പോൾ ഹാബിദുൽ അർവാഹ് അസ്റാഇൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യന്റെ റൂഹ് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ആ മനുഷ്യന് ആ സമയത്ത് നേരിടേണ്ടി വന്ന സങ്കടകരമായ, ആപത്കരമായ, ഭയാനകരമായ വിശേഷങ്ങളെ അദ്ദേഹത്തിനോട് ചോദിക്കണം എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അങ്ങനെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖബറുകൾക്കിടയിൽ നിന്ന് ഒരു ഖബറാളിയെ വിളിച്ചുണർത്തി. ആ ഖബറാളിയോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ അദ്ദേഹം നേരിട്ട വിശേഷങ്ങളെ ചോദിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മനുഷ്യൻ പറയുന്നു, 1000 വർഷമായി ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട്, 1000 വർഷമായി ഈസാ നബിയെ. ഈസാ നബിക്ക് അങ്ങനെ കഴിയുമോ എന്ന് നിങ്ങൾക്ക് ആശങ്കപ്പെടണ്ട. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറിയമിൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, ഒരു ശബ്ദം പോലും ഒരു കൊച്ചുകുട്ടി ഉണ്ടാക്കുന്ന അതേ പ്രായത്തിൽ വ്യക്തമായി അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിച്ച പ്രിയപ്പെട്ട പൊന്നുമോൻ, അത്ഭുതങ്ങളുടെ കാവൽക്കാരനായി പിൽക്കാലത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറി എന്നത് ചരിത്രത്തിലൂടെ, ഖുർആനിലൂടെ, മറ്റ് ചില വേദഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ മനുഷ്യൻ പറഞ്ഞു, 1000 വർഷമായി നബിയെ, ഞാൻ മരണപ്പെട്ട് എന്നെ ഖബറടക്കിയിട്ട് 1000 വർഷമായി. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിനക്ക് എന്ത് വിശേഷമാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതിൽ നിന്ന് എന്നോട് പറയാൻ, ഈ ജനങ്ങളോട് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ മനുഷ്യൻ പറയുന്നു, നബിയേ, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മരണപ്പെടുമ്പോൾ എന്റെ വിയോഗത്തിന്റെ വിശേഷങ്ങളുടെ കെട്ട് ഞാൻ അടിച്ചു വെക്കുമ്പോൾ നബിയേ, ഒരിക്കലും മറക്കാതെ, ഒരിക്കലും മറക്കാൻ കഴിയാതെ, ഇപ്പോഴും ഒരു ഭയപ്പാടോടെ കൂടി മാത്രം ഞാൻ ഓർക്കുന്ന ഒന്ന്, എന്റെ റൂഹൂരി എടുക്കുമ്പോ ഞാൻ അനുഭവിച്ച വേദനയാണെന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാ മനുഷ്യൻ പറയുകയാണ്. ഇപ്പോഴും ഞാൻ അത്ഭുതത്തോടുകൂടി, ഭയാനകതമായ ചിന്തയോടുകൂടി ഞാൻ ഓർത്തെടുക്കുന്നത് എന്റെ റൂഹ് വലിച്ചൂരിയെടുക്കുമ്പോ ഞാൻ അനുഭവിച്ച വേദനയാണ് നബിയേ. ആ വേദന ഇപ്പോഴും അതിൻ്റെ ഭയപ്പാട് മാറിയിട്ടില്ല, ഇപ്പോഴും അതിൻ്റെ ഭയചകിതമായ അന്തരീക്ഷത്തിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല, ഇപ്പോഴും എനിക്കതിൽ നിന്ന് രക്ഷ കിട്ടിയിട്ടില്ല എന്നു മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാ മനുഷ്യൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള മോമിനീങ്ങളെ, മോമിനാത്തുകളെ, നമ്മൾ എങ്ങനെയാണ് ലോകത്തിൽ നിന്ന് വിട പറയാൻ കാത്തിരിക്കുന്നത്? എങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് കാനയിന്ദഹു ഖദഹും മിമ്മാ, ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു മുത്തായ ഹബീബിന്റെ ചാരത്ത്,
ഒരു ചെറിയ പാത്രത്തിൽ ഒരു കോപ്പയിൽ വെള്ളം വെച്ചിരുന്ന മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത്. എന്നിട്ട് ആ വെള്ളം തൊട്ടിട്ട് തന്റെ മുഖവും നെറ്റിയും ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു എന്നാണ്. അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നിറങ്ങുന്ന സമയത്ത് ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ മുത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരംഭ റസൂലിന്റെ ചാരത്ത് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമിരുന്നു. തന്റെ കൈകൊണ്ട് തന്റെ മുഖവും നെറ്റിയും ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സക്റാത്തിൽ മൗത്ത്, പടച്ചവനെ ആ മരണത്തിന്റെ വെപ്രാളത്തെ ഒന്ന് ലഘൂകരിച്ചു തരണേ അല്ലാഹ്, ആ മരണത്തിന്റെ ഭയാനകരമായ അവസ്ഥയെ ഒന്ന് കുറച്ചു തരണേ റബ്ബേ എന്ന് മഹാനായ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവനോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. ആരാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം? ആരാണ്? ഇവരോരോരുത്തരുടെയും വിയോഗത്തിന്റെ വിശേഷങ്ങൾ ഈ ലോകത്തോട് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് പറയാ. എന്നിട്ട് വാണിയംകുളത്തെ വാപ്പ മരിച്ച കഥയിലേക്ക് വരാ. എന്നിട്ട് വാണിയംകുളത്തെ ഉമ്മ മരിച്ച കഥയിലേക്ക് വരാ. എന്നിട്ട് വണ്ടൂര് വാഹനാപകടം നടന്നപ്പോ ആ വാഹനാപകടത്തിന്റെ ടയറിന്റെ അടിയിൽ ചതഞ്ഞരഞ്ഞ പോലെ ചെറുപ്പക്കാരുടെ കഥകൾ പറയാ. എന്നിട്ട് രാത്രിയിലെ മലബാറിന്റെ താനൂരിന്റെ കടപ്പുറത്ത് പൊരിഞ്ഞു പോലെ 20 ലധികം വരുന്ന മയ്യത്തുകളുടെ വേരാറിനെ കുറിച്ച് വെപ്രാളത്തെ കുറിച്ച് പറയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാ? അത്രത്തോളം ശക്തമായ ഈമാനുള്ളവർ ആരാ എന്റെ പ്രിയപ്പെട്ടവരെ ഉള്ളത്? ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞു പോകുന്ന തീക്കുണ്ടാരം ഒരുക്കിയത് എന്തിനാണെന്നറിയുമോ? ഒരിക്കലും ഇബ്രാഹിം നബി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഒരു മനുഷ്യനെ കരിക്കാൻ അത്രയും തീ വേണമെന്നില്ല, ഒരു മനുഷ്യനെ കരിക്കാൻ അത്രയും വിറക് വേണമെന്നില്ല, ഒരു സാധ്യത പോലും പാടില്ല. നമ്രൂദ് എന്ന് പറയുന്ന അക്രമികാരിയായ ഭരണാധികാരി തീരുമാനിച്ചതാണ്, ഒരു സാധ്യത പോലും പാടില്ല. ആളി കത്തുന്ന തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് ഒരു പഴുതിലൂടെയും ഇബ്രാഹിം നബി രക്ഷപ്പെടാൻ പാടില്ല. തന്റെ ചെറുപ്പകാലത്ത് ആളി കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയുമ്പോ ഒരു രോമത്തിന്റെ അളവ് പോലും മനസ്സിന്റെ അകത്ത് ഭയം കൊണ്ടുവരാത്ത ഖലീലുല്ലാഹ്, ഒരു പരീക്ഷണത്തിന്റെ മുന്നിലും പതറിപ്പോകാത്ത ഖലീലുല്ലാഹ്, ഒരു പേമാരിയിലും ആടി ഉലയാത്ത ഈമാനിന്റെ ശക്തിയും കൊണ്ട് നടന്ന ഖലീലുല്ലാഹ്, തന്റെ ജീവന്റെ ജീവനായ കാത്തിരുന്ന പ്രായം ഒരുപാടായതിനു ശേഷം അല്ലാഹു കൊടുത്ത പൊന്നുമോൻ ഇസ്മായിലിനെ യജമാനനായ പടച്ചവന് വേണ്ടി ബലി കൊടുക്കണമെന്ന പ്രഖ്യാപനം സ്വപ്നത്തിലൂടെ കടന്നു വന്നപ്പോ മൂർച്ചയുള്ള കത്തിയും കൊണ്ട് മരുഭൂമിയിലേക്ക് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വാണിയും കുളത്തെ ഉമ്മയും ബാപ്പയും മക്കളെ ടൂറിന് കൊണ്ടുപോകുന്ന പോലെ അല്ലാഹുവേ പൊന്നുമോന്റെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ടൊരു വാപ്പാക്ക് നടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ആരെ ബോധ്യപ്പെടുത്താനല്ല, ഒരു ഇൻസ്റ്റഗ്രാമിലും റീൽസ് ഇടാനല്ല, ഒരു ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ഇടാനല്ല, എന്റെ മോനെയും കൊണ്ട് ഞാൻ പോകുന്നത് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, യജമാനനായ പടച്ച റബ്ബ് കാണിച്ച ഒരു സ്വപ്നദർശത്തിന്റെ പേരിൽ മാത്രമാണെങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാ, കൈഫ വജത്തൽ മൗതാ, നിങ്ങൾ എങ്ങനെയാണ് മരണത്തെ നേരിട്ടതെന്ന് ചോദിക്കുമ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്നവരേ, ഈമാൻ ദുനിയാവിന്റെ ചിരികളികൾക്ക് വേണ്ടിയിട്ട് വലിച്ചെറിയുന്നവരേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ആഡംബരത്തോടെ ആത്മീയതയുടെ ഹൃദയത്തിൽ തിളങ്ങി നിൽക്കുന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് കളിച്ച് ചിരിച്ച് രസിച്ച് രമിച്ച് കുളിച്ച് ചിരിച്ച് ഓടി ഉല്ലസിച്ച് നടക്കുന്നവരേ, ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനെ ഹൃദയത്തിൽ നിന്ന് മാറ്റാത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാ, കസഫൂദിൻ ജുഅല ഫീ സൂഫിൻ റതബിൻ സുമ്മ ജുദിബാ, നനഞ്ഞ പഞ്ഞിയുണ്ടല്ലോ, ആ നനഞ്ഞ പഞ്ഞിയിലേക്ക് കമ്പ കയറ്റിയിട്ട് ആ കമ്പിങ്ങനെ വലിച്ചൂരിയെടുക്കുമ്പോ, നനഞ്ഞ പഞ്ഞിയിലേക്ക് കമ്പ് കടത്തിയിട്ട് ആ കമ്പിങ്ങനെ വലിച്ചൂരിയെടുക്കുമ്പോ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണോ വലിച്ചൂരിയെടുക്കാൻ, അതുപോലെയാണ് മരണത്തെ നേരിട്ടതെന്ന് ഖലീലുല്ലാഹ്
വാണിയങ്കലത്തിന്റെ മനോഹരമായ ഹിറ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുണക്കടലായ പടച്ചറബ് എപ്പോഴാണ് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്നതെന്നറിയില്ല. എന്തേ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്, എന്തേ നമ്മൾ ഒരുങ്ങി തയ്യാറായിരിക്കുന്നത്, പോകുമ്പോഴങ്ങ് പോകട്ടെ എന്ന് കരുതാൻ മാത്രമുള്ള ലാഘവം ആരാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടെത്തുന്നത്? ഞാൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ 90-ൽ ഹജ്ജിന് പോയിട്ടുണ്ടല്ലോ, ഞാനൊരു മോള കല്യാണം ഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി യത്തീമായ കുട്ടിക്ക് ഒരു മാല കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ഹിറ കോളേജിൽ എല്ലാ വർഷവും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് 10,000, 50,000 കൊടുക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം അല്ലാഹ് സ്വീകരിച്ചിട്ട് നിങ്ങളെ കാത്തിങ്ങനെ ഇരിക്കുന്നു എന്ന ധാരണയാണ് വന്നതെങ്കിൽ പറയട്ടെ, കലീമുല്ലാഹി മൂസാ, കരുണക്കടലായ പടച്ചറബ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് നിങ്ങൾക്കറിയുമല്ലോ. ഇത്രയേറെ പ്രതിസന്ധിയുടെ, ഇത്രയേറെ പരീക്ഷണത്തിന്റെ മുൾമുനയിൽ നിർത്തിയ മറ്റൊരു പ്രവാചക ചരിത്രം പറയാൻ പറ്റൂ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഫിർഔൻ എന്ന് പറയുന്ന ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞവന് ആത്മീയ യുദ്ധം കൊണ്ട് പരാജയപ്പെടുത്തിയ മൂസാ, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, കൈഫ വജത്തൽ മൗതാ, നിങ്ങൾ എങ്ങനെയാണ് മരണത്തെ നേരിട്ടത്? ആ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഒരിക്കലും നമുക്ക് സഹിക്കാനാകാത്ത വർത്തമാനമാണ്, ഒരിക്കലും എനിക്കും നിങ്ങൾക്കും താങ്ങാനാവാത്ത വർത്തമാനമാണ്. മൂസാ നബി അലൈഹിസ്സലാം പറയുന്ന കൽ ഉസ്ഫൂരിഹി യുഖ്ലഉ അലൽ ബഖലീ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഒരു ചട്ടിയിൽ കുഞ്ഞു കിളി എടുത്തിട്ട് എണ്ണ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഒരു കുഞ്ഞു കിളിയെ, ചിറകിട്ടടിക്കുന്ന ഒരു കുഞ്ഞു കിളിയെ തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുമ്പോൾ എങ്ങനെയാണ് ആ കിളി കിടന്ന് പറക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, ലാ യമൂതു ഫയസ്തരീ, അത് മരിക്കുന്നില്ല, മരിച്ചിരുന്നെങ്കിൽ വിശ്രമിക്കാമായിരുന്നല്ലോ. ആ എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ തിളച്ചുമറിയുന്നു, പിടയ്ക്കുന്നു, കുടയുന്നു എന്നതല്ലാതെ അത് മരണപ്പെടുന്നില്ല. അത് മരണപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ അതിനെ കിടക്കാമായിരുന്നല്ലോ, പക്ഷെ അത് മരണപ്പെടുന്നില്ല. മാത്രമല്ല, ലാ യൻജൂ ഫയതീർ, അതിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ പുറത്തേക്ക് പറന്നു പോകാമായിരുന്നല്ലോ, അതിൽ തന്നെ കിടന്നിട്ട് മരിക്കുന്നില്ല, പുറത്തേക്ക് പറന്ന് രക്ഷപ്പെടാനും കഴിയുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, എനിക്ക് ആ അവസ്ഥയിലാണ് മരണത്തെ നേരിടേണ്ടി വന്നതെങ്കിൽ എന്റെ പ്രിയമുള്ള വാണിയമ്പലത്ത് വന്ന സഹോദരങ്ങളോട് പറയുകയാ, ഹൃദയം തുറന്ന് കാത് തുറന്ന് അല്ലാഹുവിലേക്ക് ചിന്തിക്കണം പ്രിയപ്പെട്ട പെങ്ങളേ. എങ്ങനെയാണ് ലോകത്തിരുന്ന് വിട പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഏതവസ്ഥയിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ റൂഹ് പിടിക്കുന്നതെന്ന് ഓർക്കണം. ആ സമയത്ത് ഏതെങ്കിലും അർത്ഥത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ എന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം. മമ്പുറത്ത് പോയപ്പോ ഒരു വലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോർഡ് വാങ്ങിക്കൊണ്ട് വന്ന് ഹാളിൽ ഇങ്ങനെ ഫ്രണ്ട് ഡോറിൽ തന്നെ വെച്ചു. അസ്രായീൽ വരണ സമയത്ത് അവിടെ കിടന്ന് ആ ബോർഡ് നോക്കി അങ്ങനെ വായിക്കാം, എനിക്ക് മരണവെപ്രാളൊന്നും ഉണ്ടാവൂല എന്നാരെങ്കിലും നിങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടോ? വളരെ നിസ്സാരമായിട്ടൊന്നും ഒരിക്കലും അതിനെ കാണണ്ട. ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ ജീവിച്ച ഫത്തുഹുൽ ഫത്താഹിന്റെ രാജകുമാരനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് അവസാന സമയം വരെയും ഒരു മുത്തഅല്ലിമിനോട് പോലും പറഞ്ഞിരുന്നത് എന്താണ്? ആഖിബത്ത് നന്നാവാൻ മോനെ ദുആ ചെയ്യണമെന്നാണ്. നമ്മൾ അവരുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ ആഖിബത്ത് നന്നാക്കാൻ വേണ്ടി ഓടുന്നവരല്ലേ മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്? ഭക്ഷണം കഴിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, രാവും പകലും മാറി വരുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യേണ്ടുന്ന എല്ലാ ചര്യകളും, സുന്നത്തായ ചര്യകളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് അവർകൾ ഈ ലോകത്തിരുന്ന് വിട പറയുന്ന സമയത്ത് ഇത്രയും കാലം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഈമാരികമായ കൊട്ടാരത്തിൻ്റെ പവറ് ജീവിച്ചിരിക്കുന്നവർക്ക് അത്ഭുതത്തോടുകൂടി നോക്കിക്കാണാൻ കഴിഞ്ഞു എന്നതാണ് അത്ഭുതം. അൽഹംദുലില്ലാഹ്. അള്ളാഹു അവിടുത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ഈമാനുള്ള മരണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
പെട്ടെന്ന് അങ്ങനെ വെറുതെ അത് കിട്ടുന്ന കാര്യമല്ല. പിന്നെ മുത്തായ ഹബീബ് സലത്ത്, ഇത്രയും സമയത്തെ ഓരോ പ്രവാചകന്മാരുടെ മരണത്തിൻ്റെ അവസ്ഥ പോലും ഇത്ര ഭയാനകരമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉസ്താദ് ഞങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട. നമുക്ക് ഏറ്റവും ബലമായുള്ളത്, നമുക്ക് ഏറ്റവും പ്രതീക്ഷയായിട്ടുള്ളത് മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ച് കാണിച്ചിരുന്ന ജീവിതത്തിലൂടെ യാത്ര ചെയ്താൽ ഒരു നല്ല മരണം നമുക്ക് പ്രതീക്ഷിക്കാം. വലൗ തറാഇദിൽ ലാലിമൂന ഫീ ഗമറാത്തിൽ മൗത് വൽമലായികത്തു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകുമുൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അക്രമകാരികളായി ജീവിച്ചവരുടെ റൂഹ് പിടിക്കുന്ന രംഗത്തെക്കുറിച്ച് പറയുകയാണ്. എന്ത് ഇസ്ലാമികമായ മാനം പറഞ്ഞാലും അതിനെ പുറം കാലുകൊണ്ട് തള്ളിക്കളയുന്ന ഒരു വലിയ സംഘത്തെക്കുറിച്ച് പറയുകയാണ്. വിഭജിക്കുന്ന, കള്ളുകുടിക്കുന്ന, പലിശ വാങ്ങുന്ന, ഉമ്മയെ ധിക്കരിക്കുന്ന, വാപ്പയെ കൊലയ്ക്ക് കൊടുക്കുന്ന, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലും നല്ല വസ്ത്രം ധരിക്കാൻ നിർദ്ദേശിക്കാത്ത, ഈമാനിൻ്റെ യാതൊരുവിധ അളവുകോലും വരാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരു വലിയ സംഘമുണ്ട്. അവരുടെ മരണത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു, വലൗ തറായിദിൽ ലാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അവർ മരണപ്പെടുന്ന സമയമുണ്ടല്ലോ, അവിടെ റൂഹ് വലിച്ചോടിയെടുക്കുന്ന സമയമുണ്ടല്ലോ. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, മാലാകമാരവിടെ റൂഹ് വലിച്ചൂരിയെടുക്കുമ്പോ ഏറ്റവും നിസാരമായ, ഏറ്റവും സങ്കടകരമായ, ഏറ്റവും മോശമായ ശിക്ഷയാണ് അവർക്ക് ലഭിക്കുന്നത്. ഓരോ അവയവങ്ങളും, ഓരോ അവയവങ്ങളിലൂടെയും ആ റൂഹ് വലിച്ചൂരിയെടുക്കുന്ന രംഗമെന്ന് ഓർക്കണം. ഓരോ അവയവങ്ങളിലൂടെയും റൂഹ് വലിച്ചൂരിയെടുക്കുമ്പോ ആ ഓരോ അവയവങ്ങളും ചെയ്തുപോയ പാപങ്ങൾ അതിൻ്റെ ശക്തി എവിടെ കാണിക്കുമെന്നാണ്. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങളെ കാക്കണേ. അല്ലാ, എല്ലാ പാപത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അല്ലാ, കാലിന്റെ പാദവിരൽ മുതൽ റൂഹ് പിടിച്ചു തുടങ്ങുമ്പോ, ആ റൂഹ് അങ്ങനെ പിടിച്ചെടുക്കുമ്പോ ആ കാലുകൊണ്ട് നീ ചവിട്ടിയ നിന്റെ ഹറാമിയത്തുകൾ എവിടെയൊക്കെയാണ്? ഉമ്മയെ ചവിട്ടിയ മക്കളുണ്ട്, പരിശുദ്ധ ഖുർആനെ പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞവരുണ്ട്, അള്ളാഹുവിന്റെ ദീനിനെതിരായ സ്ഥലത്തേക്ക് നടന്നു പോയവരുണ്ട്. ഹറാമിയത്തുകൾ അരങ്ങേറുന്ന പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ പോലും ഹറാമിയത്തുകൾ അരങ്ങേറുന്ന സ്ഥലത്ത് പോയി നൃത്തം ചെയ്തവരുണ്ട്. പവിത്രമായ റമദാനിന്റെ പരിശുദ്ധമായ രാത്രികളില് അള്ളാഹുവിന് വേണ്ടി മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ഉറക്കമൊഴിയുമ്പോ അള്ളാഹുവേ അനാവശ്യമായ സ്ഥലത്ത് പോയി നൃത്തം ചെയ്തവരുണ്ട്. ആ കാൽപാദത്തിലൂടെ, ആ കാൽപാദത്തിലൂടെ റൂഹ് വലിച്ചൂരിയെടുക്കുമ്പോൾ ഹറാമിന് വേണ്ടി കാൽപാദത്തെ മിനുക്കിയ സഹോദരിമാരുണ്ട്. അല്ലാഹുവേ കാൽപാദത്തിന്റെ അഗ്രം മുതൽ ഉച്ചി വരെ പുരട്ടുന്ന നൂറുകണക്കിന് ക്രീമുകളാണ് ഓരോ പെൺകുട്ടിയുടെയും അലമാരയുടെ അകത്ത് നിറച്ചു വെച്ചിരിക്കുന്നത്. ആൺകുട്ടികളും മോശക്കാരല്ല, എന്നാൽ നീ അനുഭവിക്കാൻ പോകുന്ന സൗന്ദര്യത്തിനോടുള്ള നിന്റെ മതിമറന്ന ആർത്തിയുടെ പേരിൽ നീ സംഭവിച്ചു പോയ, നീ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ മുഴുവനും അതിന്റെ ശക്തിയാ റൂഹ് വലിച്ചൂരുമ്പോ അനുഭവിക്കുകയാണ്. കാല് കിടന്നങ്ങനെ പിടയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും അത്രത്തോളം വലിയ വേദനയാണോ? മഹാനായ ഉസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാ, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തൊരു മുള്ള് ആണി അടിച്ചു തറപ്പിക്കുമ്പോൾ, ഒരു മൂർച്ചയുള്ള ആണി എന്റെ ഈ കൈയുടെ ഈ വിരലിന്റെ ഭാഗത്ത് ആണി കൊണ്ടിട്ടുണ്ടോ? ചെന്നൈയാണോ RCB ആണോ? അതാ പറടാ. മര്യാദക്കിരുന്നോണ്ടാ, അല്ല ഉഷാറായിട്ടിരുന്നോ? ആണി കൊണ്ടിട്ടുണ്ടോ? ആണി കൊണ്ടിട്ടുണ്ടോ? എല്ലാവർക്കും കൊണ്ടിട്ടുണ്ടോ? അത്രയും ഭയങ്കര സംഭവം അത്. ആണി കൊണ്ടുണ്ടോ? ആണി കൊണ്ടിട്ടുണ്ടോ? എങ്ങനെ ഉണ്ട്? എങ്ങനെ കൊണ്ട്? എടാ ആണിയിലെ ആണി പുറിഞ്ചിതാ, കുത്തിയെടുക്ക. അതില്ല, തമിഴനായിരുന്നു, തിരിച്ചറിഞ്ഞു, ഞാൻ മനസ്സിലായില്ല. ഒരു ആണി ശരീരത്തിലൂടെ കയറുമ്പോൾ മൂർച്ചയുള്ള ആണ്. സഹോദരിമാരോട് ചോദിച്ചാൽ പിന്നെ അവർക്ക് ആണി, കത്തി, ബ്ലൈഡ്, നഖം വെട്ടി ഇതെല്ലാം ശരീരത്തിൽ കൊണ്ടിട്ടുണ്ടാവും മുഴുവൻ സ്ഥലത്തും.
അടുക്കളയിലും ബെഡ്റൂമിലും ബാത്റൂമിലും വൃത്തിയാക്കുമ്പോഴും അടിച്ചു വാരുമ്പോഴും ഒക്കെ ഉണ്ടാവും ഈ ഓരോരോ മുറിവ്. നമുക്ക് പിന്നെ നോക്കാനുള്ള നേരമില്ലല്ലോ. നമുക്കെവിടെയെങ്കിലും ഒന്ന് മുറിയണം, അപ്പോൾ കാണാം ഭർത്താവിൻ്റെ ശക്തിയും സ്വബറും ഒക്കെ. അങ്ങനെ കൊണ്ടു നടക്കണം. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യുന്നു. ഹത്തീവിന് മെസ്സേജ് അയക്കും, ഞാൻ അടുത്ത വെള്ളിയാഴ്ച വള്ളി വരുമില്ല, എൻ്റെ കാലിലൊരു മുള്ളുണ്ടെന്ന് പറയാം. ഭയങ്കര സംഭവമാണ്. സിസേറിയ നാലെണ്ണം കഴിഞ്ഞ് താത്താരം പോയിട്ട് ഇങ്ങനെ നടക്കും, അയ്യോ മുള്ളുകൊണ്ടിരിക്കുന്ന പറയാണ്, കളഞ്ഞിട്ട് പോകാൻ ചെയ്യാന്ന് പറയാം. അപ്പൊ ഈ ഒസാനീമ റളിയല്ലാഹുവിന് പറയാണ്, ഒരു ആണി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തറപ്പിക്കുമ്പോൾ ആ ഭാഗത്ത് വലിയ വേദനയാണ്. എന്തുകൊണ്ടാണ് അവിടെ വേദന വരുന്നത്? അവിടുത്തെ റൂഹ് പോയതുകൊണ്ടാണ്. ആ അവിടെ ഒരു ജീവനുണ്ടല്ലോ, അത് പോയി. അത് പോകുമ്പോൾ അത് പോകുമ്പോഴുള്ള വേദനയാണ്. ഇതുപോലെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തും അങ്ങനെ ആണിയടിക്കേണ്ട രംഗത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി. ഇതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെ ആണിയടിക്കുന്ന രംഗത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കി. ഈ വിയോഗത്തിൻ്റെ വിശേഷം പറഞ്ഞു തരാൻ പറ്റുമോ? ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെ അടിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച്, അതാണ് ഒരു മരണവേദനയുടെ ഒരു ചെറിയ ഭാഗം. അതാണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗവും മരണത്തെ സ്വാഗതം ചെയ്യുന്ന, മരണത്തെ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടാകണം. 40 വർഷം കൊണ്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്ന മഹാനായ ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദ് അവർകൾ കാലിന് നീര് വന്ന് എൻ്റെ ജമാഅത്തിൽ കാട്ടുമുറാക്കൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു ദുആന് വേണ്ടി ഉസ്താദിനെ ക്ഷണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ അവസാനം പ്രിയപ്പെട്ട ഉസ്താദിന് എത്താൻ കഴിയാതെ എൻ്റെ മൊബൈലിലേക്ക് ഒരു വോയിസ് ഇട്ട് തരികയാണ്, ഒന്ന് മൈക്കിലൂടെ അത് കേൾപ്പിച്ചു കൊടുക്കണമെന്നെ കാത്തിരിക്കുന്ന ജനങ്ങൾക്കെന്ന് പറയുമ്പോൾ, അള്ളാഹുവേ ഉസ്താദിൻ്റെ വോയിസ് ഞാൻ അങ്ങോട്ട് മൈക്കിലൂടെ പ്ലേ ചെയ്യുമ്പോൾ അവിടെ വന്ന സമസ്തയെ വർഷങ്ങളായി ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഉസ്താദുമാരെ നെഞ്ചു പൊട്ടിക്കരഞ്ഞുപോയി. ഉസ്താദ് പറയുന്ന വാക്ക് കാലിൻ്റെ വേദനയെക്കുറിച്ച്, കാലിൻ്റെ മുറിവിനെക്കുറിച്ച്, കാലിൻ്റെ ശക്തിയെക്കുറിച്ച്, കാലിൻ്റെ വേദനയെക്കുറിച്ച്, ബേജാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ വാണിയമ്പലത്തെ പ്രിയപ്പെട്ടവരെ, ആ കാലിൽ നിന്ന് റൂഹ് വലിച്ചൂരിയെടുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എത്ര നടന്നിട്ടുണ്ടാവും. കാലിന് നീര് വന്നിട്ട് പോകുന്നു. ജാമിയയിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടി പ്രിയങ്കരനായ ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദ് അവർകൾ തൻ്റെ ശരീരത്തിൻ്റെ കാലിൻ്റെ വേദന മറന്നിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് റൂഹ് വലിച്ചൂരിയെടുക്കുമ്പോൾ ഉസ്താദിനെ വേദനിപ്പിക്കാൻ അസറായിലിനെ കഴിയില്ല. ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി സമർപ്പിച്ചാലല്ലാതെ ഒരു സലാമത്തിൻ്റെ മരണം നമുക്ക് ലഭിക്കൂല, ഒരു റാഹത്തിൻ്റെ മരണം നമുക്ക് ലഭിക്കൂല. 5 വക്കത്ത് നമസ്കാരം എങ്ങനെയെങ്കിലും കെട്ടിമറഞ്ഞത് കൊണ്ട് പടച്ചവൻ്റെ പൊരുത്തം കിട്ടുമെന്നാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് പോലുമില്ലാതെ ലോഹറും അസുറും ഒക്കെ നമസ്കരിച്ചിട്ട് ഇറങ്ങി ഓടുന്ന പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അള്ളാഹുവിനോട് എൻ്റെ മരണം നീ എനിക്ക് എളുപ്പമാക്കണം, എൻ്റെ റൂഹ് പിടുത്തം നീ ബുദ്ധിമുട്ടിലാക്കരുതെന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്? അള്ളാഹുവേ പടച്ചവനെ, നിന്റെ പൊരുത്തത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിക്കാൻ ഈ രാത്രി നീ ഞങ്ങൾക്കൊരു കാരണമാക്കണേ അള്ളാ. അതുകൊണ്ടാണ് ആ റൂഹ് പിടുത്തം അങ്ങോട്ട് തുടങ്ങുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും അതിൻ്റെ വേദന വരുമ്പോൾ തെറ്റ് ചെയ്തു പോയ അവയവങ്ങൾ ആ ശക്തമായ വേദന ഇങ്ങനെ അനുഭവിക്കുമ്പോ ഏതൊരു മനുഷ്യനും മരിക്കാൻ കിടക്കുമ്പോ പറഞ്ഞു പോകുന്ന ഒരു ഭാഗം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വാണിയമ്പലത്തെ പെണ്ണേ നീ പറയും, പെണ്ണേ നീ പറയും, പെണ്ണേ നീ പറയും, റബ്ബി റജ്ഉനി, പടച്ചോനെ ഒന്നും കൂടി കുറച്ച് സമയം കൂടി എനിക്ക് വാണിയമ്പലത്തൊന്ന് ജീവിക്കാനുള്ള അവസരം തരുവല്ലാ, കുറച്ച് സമയം കൂടി എനിക്ക് തരുവല്ലാ, കുറച്ച് ദിവസം കൂടി എനിക്ക് തരുമല്ലാ. എന്നാൽ ഞാൻ ഫസാദ് പറഞ്ഞവരെ, ഇബത്ത് പറഞ്ഞവരെ, കുറ്റപ്പെടുത്തിയവരൊക്കെ പോയി പൊരുത്തം ചോദിക്കാം, ആർക്കും കൊടുക്കാതെ വാരി കൂട്ടി ഞാൻ വെച്ചിരിക്കുന്ന സാമ്പത്തികത്തെ മുഴുവനും ഞാൻ വാണിയമ്പലത്തെ പാപങ്ങൾക്ക് വിതരണം നടത്താം, എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കാം, എനിക്കൊന്നും വേണ്ട പടച്ചോനെ, ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഓരോ മനുഷ്യനും പറയുമെന്നാണ് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുമ്പോ. പക്ഷെ ആ സമയത്ത് അള്ളാഹു പറയുന്നതെന്താ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അസ്റായിലെ
അത് മനുഷ്യനാണ് 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 അവനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എങ്ങനെ പറഞ്ഞിട്ടില്ലേ? ജീവിതത്തിൽ തന്നെ ഉണ്ടായിരിക്കൂലേ, തീരുമാനാക്കാനാണ്, ഉണ്ടായിരിക്കൂലേ, ഞങ്ങൾ പോവാം, ഉണ്ടായിരിക്കൂലേ. നല്ല മക്കളാണ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഡിങ്ക മുസ്ലിമായത് അറിഞ്ഞാ, ഡിങ്ക മുസ്ലിമായത് അറിഞ്ഞാടാ, ഇല്ലേ പറഞ്ഞുതരാം, ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കഥയൊക്കെ പറഞ്ഞുതരാട്ടാ. ഈ വാണിയമ്പലത്തെ ഒരു താത്തായ ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, ആകെ പ്രശ്നമാണ്, ഞാൻ ബാത്റൂമിൽ മൂത്രം ഒഴിക്കുമ്പോൾ കടും മഞ്ഞ കളറിലാണ് മൂത്രം പോണത്. അപ്പോൾ താത്ത, ഞാൻ യൂട്യൂബിൽ കണ്ടതാണേ, കിഡ്നി പോയി, കിഡ്നി പോയി, കിഡ്നി പോയി, കിഡ്നി പോയി. അപ്പോൾ ഭർത്താവ് പറയും, ഞാൻ വൈകുന്നേരം കൂടെ നോക്കട്ടെ. താത്ത കട്ട വീറ്റിങ്ങാണ്, ഭർത്താവിൻ്റെ മൂത്രത്തിന് കളററിയാം. അങ്ങനെ ദുബായിൽ നിന്ന് ഭർത്താവ് മൂത്രം ഒരു കപ്പിലെടുത്തിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തു. കടും മഞ്ഞ കളർ, രക്ഷയില്ല. താത്ത കരച്ചിൽ തുടങ്ങി, എൻ്റെ കിഡ്നി, എൻ്റെ ഭർത്താവിൻ്റെ കിഡ്നി പോയേ, എൻ്റെ ഭർത്താവിൻ്റെ കിഡ്നി പോയേ, അള്ളാഹു ഇനി രക്ഷയില്ല. കടും മഞ്ഞ എന്ന് പറഞ്ഞാൽ കടും മഞ്ഞ, ഒരു രക്ഷയില്ല. രാത്രി കഴിഞ്ഞു, പിറ്റേന്ന് രാവിലെ താത്ത ദുആയൊക്കെ ചെയ്ത് സലാമത്താവാൻ വേണ്ടി ദുആ ചെയ്ത് രാവിലെ എഴുന്നേക്കുമ്പോൾ ഭർത്താവ് പറയുന്നുണ്ട്, മൂത്രത്തിന് മൊത്തം പതയാണ്. മനുഷ്യ, നിങ്ങൾ നിങ്ങളിവിടെ എന്താ മനുഷ്യ ചെയ്യുക? മൂത്രത്തിൽ മൊത്തം പതയാണ്. ഏത് യൂട്യൂബർമാരിട്ടാലും കിഡ്നി തകരാറ് രോഗിയുടെ ഒന്നാമത്തെ അടയാളം മൂത്രത്തിലെ പതയാണ്. തീർന്നു. താത്ത അപ്പോഴേ നെഞ്ചുവനായി, പള്ളിയിലെ മൊയിലാരെ വിളിച്ചു, അദ്ദാ റാത്തീവ്, മൊഹീദ് റാത്തീവ്, റിഫായ റാത്തീവ് ഒക്കെ നീയത്തി, ഇതെല്ലാം ചെയ്ത് പടച്ചോനേ, ഈ അസുഖം മാറിയാലും ഞാൻ അങ്ങനെ ഉമ്രയ്ക്ക് പോയിരിക്കാം, ഇങ്ങനെ ഉമ്രയ്ക്ക് പോയിരിക്കാം. അങ്ങനെ ഒരുപാട് നേർച്ച നീയത്തൊക്കെ ചെയ്യും. രണ്ടു ദിവസം കഴിഞ്ഞ് ഭർത്താവ് പറയും, ഒരു രണ്ട് ഗുളിയൊക്കെ കഴിച്ചപ്പോൾ റെഡിയായി, അൽഹംദുലില്ലാ. അപ്പോൾ അതൊക്കെ ഈ താത്ത മറ്റേ കാര്യം അങ്ങ് മറക്കും, മറ്റേ കാര്യം നിന്ന്, ചില താത്ത വരെ നിന്ന് കത്തം തീർക്കാന്നൊക്കെ നീയത്ത് ചെയ്യും. നല്ല കാര്യമുണ്ടോ? നിന്ന് കത്തം തീർത്ത് അള്ളാഹു പിന്നെ അങ്ങനെ സ്നേഹമില്ല, ഇരുന്ന് മതി എന്ന് പറഞ്ഞ് പറഞ്ഞൊന്നുമില്ല. ഞാനും മദീനത്ത് പോയിട്ട് നിന്ന് രണ്ട് കത്തം തീർത്തേക്കാവല്ലോ എന്നങ്ങ് നീയത്ത് ചെയ്യും. നീയത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് നടത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ മരണം വരെ വലിച്ചു വലിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ആവേശം വരുമ്പോൾ താത്തമാരെ നീയത്തുണ്ട്, ആ പരിപാടി നടക്കൂല. ബോധത്തോടുകൂടി, ബോധ മനസ്സോടുകൂടി മാത്രമേ ഓരോ കാര്യങ്ങളും നീയത്ത് ചെയ്യാവും. അതുകൊണ്ട് ചെറിയ പൈസയാണെങ്കിൽ ഇവിടെ വാഗ്ദാനം പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, 1000 രൂപയാണെങ്കിൽ 1000 രൂപ. നിങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇവിടെ ആകാശം ഒഴിഞ്ഞ് വിടൂല, ബിൽഡിംഗ് കിട്ടിയില്ലെങ്കിൽ അവിടെ കിടക്കും, ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പഠിപ്പിക്കും. പക്ഷേ പറഞ്ഞത് അവർ കണക്കൂട്ടി വയ്ക്കുക, എല്ലാവരും കൂടെ കണക്കൂട്ടി, മാനിക്കായ സെക്രട്ടറിയും കുഞ്ഞുമാജി എല്ലാവരും നോക്കിയിട്ട് കുഴപ്പമില്ല, ഒരു 8 ലക്ഷം രൂപ അങ്ങനെ ഉണ്ടാവില്ല, അൽഹംദുലില്ലാഹ്. അവിടെ അത് പറഞ്ഞിട്ട് എല്ലാവരും പോയില്ലേ, അത് ശരിയാവില്ല. അപ്പോൾ ഈ നിയ്യത്ത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ആദ്യം ഒരു വേദനയും പ്രയാസവും നൊമ്പരും വരുമ്പോൾ അള്ളാഹുവേ അങ്ങ് മാറ്റിയേക്കണം പടച്ചോനെ, ഇനി ഞാൻ ഒരു വക്കത്ത് സമയത്തെ തൊട്ട് പിന്തിക്കൂലല്ലോ, ബാങ്കേട്ട അപ്പ വണ്ടി നിർത്തും, ബാങ്കേട്ട അപ്പ നിസ്കരിക്കും എന്നൊക്കെ പറയും. ആ വേദനയിൽ അങ്ങ് പറയും, പിന്നെ നടക്കൂല. ഇത് ആർക്കറിയാം? നിങ്ങളെ പടച്ച അള്ളാഹ് അറിയാം. അസ്രായേലിനെ സങ്കടം വരും ഈ മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോൾ. അസ്രായേലേ റബ്ബി റജിഉനിലെ അല്ലി ആമലി സോലിഹ. നിലമ്പൂരത്തെ ഉബൈദ് പറയും, അസ്രായേലെ ഒരു 2 മണിക്കൂറോടെ തന്ന കുറച്ച് പിന്നെ ലിനൻ്റെ തുണിയും കൂടെ ഉണ്ടായിരുന്നു, ആ സമാധാനിരെ കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് കച്ചവടം ചെയ്ത് വരായിരുന്നു റബ്ബെ. ലഅല്ലി അഅമലു സ്വാലിഹ, എൻ്റെ കച്ചവടം ഞാൻ നിർത്തിയേക്കാം അസ്രായേലെ, എൻ്റെ സർവ്വ പരിപാടി നിർത്തിയേക്കാം, കുറച്ച് സുന്നത്ത് നിസ്കരിക്കാം, കുറച്ച് സദഖ ചെയ്യാം, ഒരു 2 മണിക്കൂർ തന്നാൽ മതി, 1-2 മണിക്കൂർ പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുത്തു തീർക്കാം. അള്ളാഹ് പറയും, മനുഷ്യൻ എങ്ങനെയാണ് അസ്രായേലെ? അവൻ ജീവിതത്തിൽ തന്നെ എത്രയോ അവസ്ഥകൾ ഞാൻ രക്ഷപ്പെടുത്തിയിട്ട് എന്നെ തിരിഞ്ഞു കൊത്തിയവനാണ്. അതുകൊണ്ട് ഇത് ഒരു ചാൻസും ഇല്ലാത്ത അവസ്ഥയാണ്, പിടിച്ചേക്കാൻ പറയും. അതുകൊണ്ട് ആ പറച്ചിൽ എല്ലാവരും പറഞ്ഞു നോക്കും, പക്ഷേ വെറുതെയാണ്. ആ പറച്ചിൽ പറയാത്ത ഒരേ ഒരാളാരാ? മണിമുത്ത് നബി മുഹമ്മദ് മുസ്തഫ. റബീഉൽ അവ്വലിന് മാത്രം സലാത്ത് ഇല്ലാതെ അടച്ചു വെച്ചോളീം കേട്ടാ, ചാപ്പാട് വരുമ്പോൾ മാത്രം തുറന്നാൽ മതി, പഴം തൊലിച്ച് അങ്ങ് അകത്തോട്ട് കയറ്റായി, അടച്ച് പൂട്ടി വെച്ചോളി, തുറക്കണ്ട. അസ്രായീൽ അലൈഹിസ്സലാം എന്ന് അനുവാദം തന്നെങ്കിൽ മാത്രമേ നബിയെ ഞാൻ പിടിക്കോളൂ എന്ന് ലോകത്തൊരാളോടെ പറഞ്ഞിട്ടുള്ളൂ, അത് മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അങ്ങനെ ചോദിച്ചിട്ട് ഞാനതിന് മറുപടി പിടിക്കരുതെന്ന് പറയൂല എന്ന് പറഞ്ഞ ഒരേ ഒരാള് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അശ്റഫുൽ ഖൽഖിൻ വ
ഫാത്തിൻ്റെ നേരത്ത് അരുളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ഖാബ്ദുർവാഹ് മലക്ക് ഇസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുവാദം കൊടുത്തു മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നീ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട വാണിയമ്പലത്ത് വന്നിരിക്കുന്ന സഹോദരങ്ങളെ മരിക്കുമ്പോൾ കൂടെ വരുമെന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനായി ഇരുട്ടറയിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരേ ഒരാള് അത് അല്ലാഹുവിന്റെ ഖുർആനാ, അത് അല്ലാഹുവിന്റെ ഖുർആനാ. ഈ മക്കൾ ഇവിടെ വന്ന് സാബിക്കലി തങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് അവാർഡും ഖുർആനും ഒക്കെ ഏറ്റുവാങ്ങുമ്പോ ഞങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നത് എന്തിനാ? ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്റെ തലയിലേക്ക് കയറ്റാനുള്ള വ്യഗ്രതയിൽ ഇരിക്കുന്ന മക്കളാണ്. സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, എന്റെ ഒരു മോനിവിടെ പഠിക്കുന്നുണ്ട്, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. അള്ളാഹുവേ പടച്ചവനെ ഈ പ്രിയപ്പെട്ട മക്കളെ ഖുർആനിന്റെ തീരത്തിലൂടെ യാത്ര ചെയ്ത് ആ തലച്ചോറിലേക്ക് നിന്റെ പരിശുദ്ധ ഖുർആനെ ചേർത്ത് വെക്കുന്ന മക്കളാക്കി മാറ്റണേ അള്ളാ. അതുകൊണ്ടൊരു വലിയ അവസരം ഇവിടെ തുറന്നു തരികയാണ്. ഹിറാ കോളേജിന്റെ മുമ്പില് ഒരു വലിയ സുവർണ അവസരത്തെ നിങ്ങൾക്ക് തുറന്നു തരികയാണ്. ആ മരണത്തിന് കൂട്ടാവാൻ കബറിൽ കൂട്ടുകാരനാവാനുള്ള ഖുർആൻ വേണമെങ്കിലൊന്ന് നമുക്ക് തുടങ്ങി വെക്കാൻ. അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനിപ്പോൾ കുറേ രോഗികളെ നോക്കുന്നുണ്ട്. എൻ്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം സ്നേഹസാഗരം എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ കുറേ കാലം അതിങ്ങനെ നടത്തി വന്നപ്പോൾ മനസ്സിലിങ്ങനെ തോന്നി, ഒരു കുറേ രോഗികളും കുഷ്ഠരോഗികളും മലം കോരലും മൂത്രം കോരലും പിന്നെ അങ്ങനെ മാത്രം പോരല്ലോ എന്നൊരു തോന്നലുണ്ടായി. പിന്നീട് ഇപ്പോൾ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും കൂടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങി, അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നു, അവിടെ ശരീഅത്ത് പഠിപ്പിക്കുന്നു. അതൊരു വല്ലാത്ത ബറക്കത്താണ്. ഖുർആനുമായി നമ്മൾ ഹൃദയം അങ്ങോട്ട് തുറന്ന് അടുത്തിരുന്നാൽ ആ ഖുർആൻ നമ്മെ വാരി പൊതിയും. അങ്ങനെയാണ് ഖുർആനിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഏതായാലും നമ്മൾ എന്ന് മരിക്കും എന്ന് അള്ളാഹുവിന് ഇപ്പം തന്നെ ഡേറ്റ് അറിയാം, ഇപ്പം തന്നെ അറിയാം. ഇപ്പം ഈ സെക്കൻഡിൽ അള്ളാഹ് അറിയാം നമ്മളെന്നാണ് മരിക്കുന്നതെന്ന്. ഇന്നലെ രാത്രിയിൽ ഇന്നലെ വൈകുന്നേരത്ത് കറങ്ങാൻ പോയിട്ട് കടലോരത്ത് നിന്നുകൊണ്ട് മലപ്പുറം ജില്ലയുടെ താനൂരിൻ്റെ കടലോരത്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത കുടുംബക്കാർ, അള്ളാഹുവേ ഞങ്ങളും പോകുന്നതാണ്, കടപ്പുറത്ത് പോകണ്ടെന്നോ ബോട്ടിൽ കയറണ്ടെന്നോ ഞങ്ങൾ പറയൂല. മക്കളൊക്കെ സ്കൂളിൻ്റെ ലീവ് കഴിഞ്ഞ് വന്നാൽ വല്ലാത്ത നിർബന്ധമാണ്, വാപ്പച്ചി ഞങ്ങൾക്ക് ബോട്ടിൽ കയറണം, കടൽ കാണണം. നല്ല സ്പീഡിൽ പോയില്ലെങ്കിൽ ബോട്ട് ഓടിക്കുന്നവരോട് കുറച്ച് സ്പീഡാകാമെന്ന് പറഞ്ഞ് മക്കളെ തന്നെ ഇങ്ങനെ വല്ലാതെ പ്രസ് ചെയ്യുന്നത് കാണാം. വാപ്പയും ഉമ്മയും ഒക്കെ, മക്കളെ ഇത് കേടായ ബോട്ടാണ്, ഇതിനകത്ത് കയറിയാ പ്രശ്നമാണ്, ഇത് കേടായ ബോട്ടാണെന്നൊക്കെ പറഞ്ഞാൽ വാപ്പാക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് വാപ്പയെയും ഉമ്മയെയും മാറ്റിവെച്ചിട്ട് ആവേശത്തിന്റെ തിരതെല്ലുന്ന മക്കളുടെ കാലത്താ ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാഹുവേ 10-13 ഖബർ അങ്ങോട്ട് ഒരുമിച്ച് വെട്ടിയിട്ട് ആ ഖബറിന്റെ അകത്തേക്ക് മക്കളെ ഇറക്കി കിടത്തുന്നത് കാണുമ്പോ താങ്ങാൻ പറ്റുന്നില്ല. പണക്കാട് സെയ്ത മുനവ്വറലി ശിഹാബദങ്ങള് ആ മയ്യത്ത് കണ്ടുപോകുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് കണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് എന്തേ ഉസ്താറേ നിങ്ങൾ അത് മാത്രം പറയുന്നതെന്ന് ചോദിക്കരുത്. പാവപ്പെട്ട ഒരു കുഞ്ഞിന്റെ മയ്യത്ത് ഇങ്ങനെ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന കണ്ടപ്പോ ആരാണൊരു മുത്തം കൊടുക്കാൻ തോന്നിപ്പോകാത്തത്? പണക്കാട് ചെയ്ത മുനവറിൽ ശഹാബദങ്ങളാ പൂമുത്തിനെ കണ്ടപ്പോ അറിയാതെ നെത്തിത്തടത്ത് ഒരു മുത്തം കൊടുത്തുപോയി. തിരക്കൂൽക്കടയിൽ ഇങ്ങനെ ക്യൂനിന്നുകൊണ്ട് എല്ലാവരും മയ്യത്ത് കാണുന്ന വീഡിയോ കാണുമ്പോ അല്ലാഹുവേ വാപ്പാന്റെ വിരൽ തുമ്പ് പിടിച്ച് ഈ ബോട്ടിങ്ങനാണോ പോകുന്നത്, കടലതാണോ കാര്യതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന പ്രിയപ്പെട്ട പിഞ്ചുമക്കള്, പറക്കമുറ്റാത്ത മക്കള്, ജീവിതത്തിന്റെ സ്വപ്നത്തിലേക്ക് കാലെടുത്തു വെച്ചവര്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും പോയെന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകാരുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നിൽക്കുന്നവര്, എന്റെ ഒരു കുഞ്ഞു ഹോസ്പിറ്റലും ഡൈസുവിൽ കിടക്കുകയാണ്, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് വാങ്ങാൻ മോർച്ചറിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ പാപപ്പെട്ട സഹോദരന്റെ മാനസികാവസ്ഥ എന്താ? പ്രിയപ്പെട്ടവരെ ആരാണ് കരുതിയിരുന്നത്
ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും പോകുമെന്ന്, ഒരു കുടുംബത്തിലെ ചിപ്രശലഭങ്ങളെ പോലെ പാറിക്കളിച്ചിരുന്ന മക്കൾ പോകുമെന്ന് ആരാണ് പ്രിയപ്പെട്ടവരെ കരുതിയിരുന്നത്? ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ കടലോരങ്ങളിലുമുള്ള ബോട്ടുകൾ ഇപ്പൊ കരക്കെടുത്ത് വെച്ചിട്ടുണ്ടാകും, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും, അതിന്റെ ലൈസൻസിന്റെ വിഷയങ്ങൾ പരിഹരിച്ചിട്ടുണ്ടാവും, അതിന്റെ കേടുപാടുകൾ പരിശോധനക്ക് ആള് വരുന്നതിന് മുമ്പ് പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടാവും. ഇതെന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നേരത്തെ ആയിക്കൂടാ? എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും കൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്നത്? ടൂറിസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അടിമതി കാണിച്ചിട്ട്, അടിയിലൂടെ കൈക്കൂലി വാങ്ങിയിട്ട്, മത്സ്യബന്ധനത്തിന് പോലും ഗതിയില്ലാത്ത ബോട്ടിനെ കെട്ടിപ്പടുത്ത് പെയിന്റ് അടിച്ചെടുത്തിട്ട് പാവപ്പെട്ട മക്കളെ കുപ്പി നിറച്ചുകൊണ്ട് പോകാൻ, അത് കണ്ടുകൊണ്ട് നിൽക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ പിന്തുണ കൊടുക്കാനും ഒരു അപകടം വരുന്നത് വരെ കാത്തിരിക്കുന്ന കാലത്ത് ജീവിക്കുമ്പോ എവിടെയാണ്, എന്തിനെയാണ്, ആരെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് സ്വയം നിങ്ങളുടെ നെഞ്ചകത്തേക്ക് ചോദിക്കേണ്ട കാലവാ. അല്ലാഹുവെ, വല്ലാതെ ഭയന്നു പോയ, വല്ലാതെ തകർന്നു പോയ, വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയ അവസ്ഥയാ, വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയ അവസ്ഥയാണ്. പ്രിയങ്കരനാരെ മുനീർ ഹുദവി ഉസ്താദ് എന്ന് രാവിലെ എന്ന് വിളിച്ചിട്ട് പൊട്ടിക്കരയുകയാ. മുനീർ ഹുദവി പറയുന്ന വാക്കവി ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഇന്നലെ നടന്ന അപകടത്തെ കുറിച്ച് അറിഞ്ഞില്ലായിരുന്നു. ഞാനും എന്റെ ഭാര്യയും മക്കളും ഒരു ചെറിയ ബോട്ടിലൂടെ യാത്ര ചെയ്തിരുന്നു ഇന്നലെ രാത്രിയിൽ. പക്ഷേ ഞങ്ങളും മടങ്ങി വന്നതിന് ശേഷം വീട്ടിൽ വന്നപ്പോഴാണ് ഈ അപകടത്തിന്റെ അവസ്ഥ അറിയുന്നത്. കരച്ചിലടക്കാൻ കഴിയുന്നില്ല, നെഞ്ചു പൊട്ടൽ അവസാനിക്കുന്നില്ല, നെഞ്ചിടിപ്പ് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കുടുംബത്തിന് ദുആ ചെയ്യണമെന്ന് വിളിച്ചു പറയുമ്പോ എന്റെ വാണിയമ്പലത്ത് വന്ന പ്രിയപ്പെട്ടവര്, അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയം എപ്പോഴെന്ന് പറയാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ ലോകത്തിരുന്ന് നമ്മുടെ മരണം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിരുന്ന് വിട പറഞ്ഞു പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവേ, ആ കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ, ക്ഷമ കൊടുക്കണേ അല്ലാ. ആദ്യമായി കടൽ കാണാനും കായൽ കാണാനും ബോട്ട് സവാരി ഉമ്മാന്റെ മടുത്തട്ടിരുന്ന് അവസാന ഉമ്മാന്റെ മടുത്തട്ടിൽ തന്നെ കിടന്നുകൊണ്ട് റൂഹ് പിരിയേണ്ടി വന്ന പിഞ്ചുമക്കൾക്ക് അല്ലാഹുവേ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന് വലിയ ദറജ കൊടുക്കണേ അല്ലാ. ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ഹാഫിലീങ്ങൾ, ആലിമീങ്ങൾ, സയ്യിദന്മാരൊക്കെ ആമീൻ പറയുമ്പോ അല്ലാ, ഇന്ന് തിരുവനന്തപുരത്തുനിന്ന് ഇവിടം വരെ എത്താനുള്ള താമസം കൊണ്ടാണ്, ഇല്ലെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ട് ആ കബറടക്കത്തിന് ദുആയിനുമൊന്ന് പങ്കുകൊള്ളണമെന്നുണ്ടായിരുന്നു. അല്ലാഹുവേ, പാവപ്പെട്ട കുടുംബങ്ങളാണ്, വല്ല സമ്പന്നരും കോടിപതികളും കോടീശ്വരന്മാരും ഒന്നുമല്ല, സാധാരണക്കാരാണ്. ഞായറാഴ്ച ദിവസമായപ്പോ വൈകുന്നേരം തന്റെ പ്രിയപ്പെട്ട മക്കളോടൊത്തും ഇറങ്ങിയതാണ്. അല്ലാഹുവേ, അവരെ പരലോഹം നീ നന്നാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു നമുക്കൊക്കെ ഓരോ മരണത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. യാത്ര ചെയ്യുന്നവരാണ്, ബോട്ട് തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ, നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹു അപകടങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു സഹോദരൻ പറഞ്ഞത്, ഞാൻ 3 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി, ഒരുപാട് കാലം കാത്തിരുന്നിട്ട് എനിക്ക് കിട്ടി എൻ്റെ മോളെ മാത്രം രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്നാണ്. എൻ്റെ കയ്യിൽ കിട്ടിയ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ രക്ഷപ്പെടുത്തി, പക്ഷെ എൻ്റെ മോളെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. ഒത്തിരി കാലം കാത്തിരുന്ന് കിട്ടിയ ഒരു മോളാണ്, ഒറ്റ മോളെ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ചാനലുകാരുടെ മൈക്കിന് മുന്നിൽ വിതുമ്പുമ്പോ, ഇടറുമ്പോ, അള്ളാഹുവെ പടച്ചവനെ നീ കാത്തുരക്ഷിക്കണേ അല്ല. നമുക്ക് ഈ മജ്ലിസിലിരുന്ന് കൊണ്ട് ഇന്നാണ് അവരെ കബറടക്കിയത്, അവർക്ക് വേണ്ടി അങ്ങനെ ദുആ ചെയ്യാനല്ലാതെ വേറെ മാർഗമില്ല. അള്ളാഹുവെ പടച്ചവനെ അവർക്കൊക്കെ വലിയ ദറജ കൊടുക്കണേ അല്ല, നീ പുറത്തു കൊടുക്കണേ അല്ല. അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ അല്ല. ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള ബന്ധുപത്രാദികൾ അവരെങ്ങനെ ഇന്നത്തെ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയില്ല. അള്ളാഹു ഇനി എങ്ങോട്ടുള്ള ജീവിത രീതി അവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയില്ല. നീ സഹായിക്കണേ അല്ലാ, സുബ്ര കൊടുക്കണേ അല്ലാ. ഈ ഖുർആൻ സ്ഥാപനത്തിൻ്റെ വറക്കത്തു കൊണ്ട് ഞങ്ങൾക്ക് മരണത്തിലും ഞങ്ങളുടെ ഖബറിലും ഈ ഖുർആൻ ഒരു കൂട്ടായി തരണേ. മഹാനായ ഉദൈഫത്തു മൽ യമാൻ റളിയല്ലാഹു തആലാനു രാത്രി പൂർണ്ണമായി ഉറക്കമൊഴിഞ്ഞ് ബാത്ത് ചെയ്യുന്ന ആളാണ് ഉദൈഫത്തു മൽ യമാൻ റളിയല്ലാഹു തആലാനു. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ രാത്രി സമയത്തെ അള്ളാഹുവിന് വേണ്ടി മാറ്റുന്നത്? എന്തിനാണ് രാത്രി പടച്ചവന് വേണ്ടി മാറ്റാൻ വലിയ പ്രയാസമാണ്.
വലിയ പ്രയാസമാണ്. ഇപ്പോൾ എത്ര സമയം വൈകി നമ്മൾ കിടന്നാലും ശക്തമായ ഒരു അലാറം വെക്കണം കുറേ കാലം. ചെവി അടിച്ചു പോട്ടെ, ഒരു 4 മണിക്ക് എന്തായാലും എഴുന്നേൽക്കുന്ന തരത്തിൽ, ഇല്ലെങ്കിൽ ഒരു 4:30 അങ്ങനെ അലാറം വെക്കണം. അങ്ങനെ അലാറം വെച്ച് കുറേ കാലം കിടന്ന് ശീലിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എഴുന്നേറ്റും. റമദാൻ മാസത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നില്ലേ, എന്തുകൊണ്ടാണ്? അത് ഞമ്ഞം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ എത്ര ഉറക്കത്തിൽ എത്ര വൈകി തറാവി കഴിഞ്ഞാൽ എത്ര ഈത്തിക്കാഫിൽ നിന്നിട്ട് കിടന്നാലും കൃത്യമായ അത്താഴത്തെ സമയത്ത് എഴുന്നേൽക്കും. അത് തഹജ്ജുദിനും സുബഹിക്കും നമ്മൾ ആ ഒരു ആവേശം കാണിക്കണം. ഒരിക്കലും നമ്മൾ അതിൽ വിമുഖത കാണിക്കരുത്, കൃത്യമായിട്ട് ഉണരണം. ഉദൈഫത്തുൽ യമാ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, എൻ്റെ രാത്രിയെ മുഴുവനും ഞാൻ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നവനാണ്. ആ സമയത്ത് അനുയായികൾ ചോദിച്ചു, തങ്ങളേ ഇങ്ങനെ രാത്രി അള്ളാഹുവിന് വേണ്ടി പൂർണ്ണമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതെന്തിനാണ്? ആ സമയത്ത് ഉദൈഫത്തു മലിയമാർ റളിയല്ലാഹു അൻഹു പറയുന്നു, മരണത്തിൻ്റെ സമയത്ത് ഏറ്റവും വലിയ സമ്പന്നൻ രാത്രികാലത്ത് ഇബാദത്ത് ചെയ്തവരാണ്. രാത്രികാലത്ത് ഇബാദത്ത് ചെയ്തവർ മരണപ്പെടുന്ന സമയത്ത് വലിയ സമ്പന്നനാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ കാരുണ്യമാണ് ആ സമയത്ത് കാണിക്കുന്നത്. ആയിഷ ബീവ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പലപ്പോഴും കണ്ണു തുറന്നു നോക്കുമ്പോൾ എൻ്റെ അടുത്ത് കിടന്നിരുന്ന മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നോക്കുമ്പോൾ എൻ്റെ മുത്തു റസൂല് മണൽപ്പരപ്പിൽ എങ്ങനെ സുജൂദിൽ കിടന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര സമയമാണ് സ്വഹാബികളെ ആ മൺതരികളുടെ മുകളിലൂടെ ഒരു ചാലിങ്ങനെ ഒഴുകുന്നത് പോലെ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരയുന്നത് കണ്ണീരൊഴുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാതിരാ സമയത്തെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന, ഒരിക്കൽ രാത്രി ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഉഹദ് മലയുടെ താഴ്ഭാഗത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരം, ജുദുബി ലുത്ഫിക യാ ഇലാഹി ലൈസലി ഖൈറുൽ അമൽ, പടച്ചോനെ എനിക്കൊന്നുമില്ല അല്ലാ, ഒരമലുമില്ല പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് ഉഹദ് മലയുടെ താഴ്ഭാഗത്തിലൊന്ന് കരയുന്നുണ്ട്. ആ മെലിഞ്ഞുണങ്ങിയ മനുഷ്യനാരെന്നറിയാ ഞാൻ മുമ്പിലേക്ക് ചെന്ന് നോക്കുമ്പോ മുത്തു ഹബീബിന്റെ ഹൃദയം കവർന്നെടുത്ത സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആരെ പരിശോധിച്ചു നോക്കു പ്രിയപ്പെട്ടവരെ, ആരെ പരിശോധിച്ചു നോക്കു പ്രിയപ്പെട്ടവരെ, അവരാരും അവരാരെ സുബഹി ബാങ്കിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഉറങ്ങിയിരുന്നവരല്ല, അവരാരെ സുബഹി ബാങ്ക് കാതില് മുഴങ്ങുന്നത് വരെ ഉറങ്ങിയിരുന്നവരല്ല. ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. സുബഹിക്ക് മുമ്പുള്ള സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ച സമയമാണ്, അള്ളാഹുവിന്റെ റസൂല് ജനിച്ച സമയമാണ്. ഒരിക്കലും ആ സമയത്ത് നമ്മൾ ഉറങ്ങരുത്, കാത്തിരിക്കണം, നമ്മൾ കാത്തിരിക്കണം. എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര വൈകി കിടന്നാലും അള്ളാഹുവേ പടച്ചവനെ എങ്ങനെ എഴുന്നേറ്റിരുന്നു കൊണ്ടിട്ട് ഇബാദത്ത് ചെയ്യാനും കഴിയണം. കുറേ കാലം ഈ വിഷയം ഇങ്ങനെ ഞാൻ ശക്തമായി പ്രസംഗത്തിൽ കൊണ്ടുവരാറില്ലായിരുന്നു. എന്തേ കാരണമെന്നറിയോ? ആ സമയത്തെനിക്ക് 4 മണിക്കും 4:30 മണിക്കും ഉണരാൻ കഴിയില്ലായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ ഇപ്പം എനിക്കതിന് കഴിയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ വിഷയത്തിൽ ഇത്ര കർക്കശമായി പറയുന്നത്. ആ സമയത്ത് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്ത് നമ്മൾ ഉണർന്നിരുന്നിട്ട് ഇബാദത്ത് ചെയ്യട്ടെ. ബിലാലുൽ മാദി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാൽ ഈ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു കാറ്റ് ലോകത്ത് മുഴുവനും വീശിയടിക്കുന്നതാണ് ബിലാലെ, അത് തഹജ്ജുദിന്റെ സമയമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണം എളുപ്പമാക്കി തരണമെന്ന് പറഞ്ഞാ മാത്രം പോരാ, സ്വർഗം കണ്ടു മരിക്കാനുള്ള കൊതിയുണ്ട് റബ്ബേ എന്ന് കരഞ്ഞു പറഞ്ഞാ മാത്രം പോരാ, മരിക്കുമ്പോ മുത്തു നബിയേ എനിക്ക് അങ്ങയെ ഒന്ന് കാണണം നബിയേ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്താ മാത്രം പോരാ, അതിനുള്ള പണിയെടുക്കാനുള്ള അവസരം അല്ലാഹു തരുമ്പോ നഷ്ടപ്പെടുത്തരുത്. ഉദൈഫത്തു മലിയമാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മക്കളെ ഈ രാത്രി ഞാൻ അല്ലാഹുക്ക് കൊടുക്കുന്നതെന്തെന്നറിയോ? ഹബീബുൻ ജാ
പറയുകയാണ്, ഈ ലോകത്തിരുന്ന് വിട പറയുന്ന മരണം എന്ന് പറയുന്നതിന്റെ ഹബീബാണ്. ഞാൻ മരണത്തെ സ്നേഹിക്കുന്ന പോലെ ആരെങ്കിലും മരണത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മരണമെന്ന സ്നേഹിതൻ എന്റെ മുമ്പിൽ വരുമ്പോ ഞാൻ നഷ്ടമുള്ളവനായി ദാരിദ്ര്യമുള്ളവനായി മാറിപ്പോയാൽ അതിനേക്കാൾ വലിയ പമ്പര വിട്ടി ലോകത്ത് വേറെയില്ല. അതുകൊണ്ട് ആ സമയത്ത് സമ്പന്നനാകണം, ആ സമയത്ത് നഷ്ടം വരാൻ പാടില്ല. അള്ളാഹുദം സുഖലോലുപതകളുടെ രാപ്പകലുകളെ അള്ളാഹ് തിരിച്ചു കൊടുത്തു എന്ന അഭിമാനത്തോടുകൂടി അസ്രായിൽ വരുമ്പോ കിടക്കാൻ കഴിയണോ? അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസ്ഥയെ മാറ്റിവെക്കുന്നതെന്ന് ഹുദൈഫത്ത് ബലിയമാർ റളിയല്ലാഹുന്ന് പറയുമ്പോ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ, ആ സമയത്തെടുത്ത് പകരം വെക്കാൻ അസ്രായിലിനോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഈ സമയത്ത് എന്നെ ഒന്ന് സഹായിക്കണേ, എനിക്കെടുത്ത് കാണിക്കാൻ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെടുത്ത് കാണിക്കും മോളെ. പരിശുദ്ധ റമളാനിന്റെ 29-നോ 27-നോ 28-നോ മടക്കി വെച്ച പരിശുദ്ധ ഖുർആൻ, റമളാൻ കഴിഞ്ഞിട്ട് അടുത്ത ഖത്തം തുടങ്ങി അത് ഓതിക്കൊണ്ടിരിക്കുന്നവരെന്ന് കൈവക്കി ആഫുദീങ്ങളല്ല ബാക്കിയുള്ളവര്. കള്ളം പറഞ്ഞ് കൈവക്കരുത്, പിന്നെ താക്കാൻ പറ്റില്ല. വെറുതെ ചുമ്മാ ചോദിച്ചു എന്നുള്ളേ ഉള്ളൂ. അൽഹംദുലില്ല, ഒരു 100 ആളിൽ ഒരു 10 ആളെങ്കിലും പൊക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ വിശ്വസിക്കാം. ലൈവൊക്കെ പോകുന്നല്ലേ, മോശമല്ല. അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞിട്ട് പുതിയ ഖത്തം തുടങ്ങി വെക്കാം റമദാനിൽ തന്നെ. പക്ഷെ അത് നിരന്തരം ഒരു പേജോ ഒരു 100 ആയത്തോക്കോ ചോദിക്കൊണ്ടിരിക്കുന്നവരായിട്ടാണ് പറഞ്ഞത്. എത്ര കുറവാണെന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. നമുക്ക് വലിയ ബിസിയാണ്, നമ്മൾ ഫുള്ള് തിരക്കിലാണ്. ഉസ്താദിനിത് പറഞ്ഞാൽ മതി, ഉസ്താദ് എനിക്ക് 100 കൂട്ടം കാര്യങ്ങളാണ്. ആയിക്കോട്ടെ. തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാഗത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരി കിടക്കുന്നുണ്ട്. അവർക്ക് ഇതുപോലെ 100 കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ബാത്റൂമിൽ കാല് വഴുതി വീണതാ, ഇപ്പം ചലിക്കൂല, അങ്ങനെ കിടക്കുന്നുണ്ട്. മക്കള് മരുന്നും വെള്ളവും അങ്ങനെ നാവിലൂടെ ഒഴിച്ചു കൊടുക്കണം. കോഴിക്കോട് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആവിലോറ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുവള്ളി അവിടെ പ്രസംഗത്തിന് പോകുമ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ ഒരു ഉമ്മയുടെ സഹോദരൻ ഒരു അഡ്വക്കറ്റാണ്, അയാളിവിടെ നിർമ്മല ഹോസ്പിറ്റലിൽ കോഴിക്കോട് കിടക്കുന്നുണ്ട്, ഒന്ന് കണ്ടുപോവാം. ചെല്ലുമ്പോൾ വലിയ തിരക്കുള്ള അഡ്വക്കറ്റായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് ഭാര്യ ചായയും പിന്നെ നട്സും കൊടുത്തു കഴിക്കാൻ. അത് കഴിച്ചതിന് ശേഷം നെഞ്ചിലൊരു ചെറിയ പ്രശ്നം, ഗ്യാസാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് അന്ന് പോയി. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, 48 ദിവസം കഴിഞ്ഞു, ആ സഹോദരൻ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. ആ സഹോദരൻ കണ്ണു തുറന്ന് നേരെ നോക്കിയിട്ടില്ല, മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സഹോദരൻ വായിലൂടെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ സഹോദരൻ കൈയും കാലും നിവർത്തിയിട്ടൊന്നും എഴുന്നേറ്റിരുന്നിട്ടില്ല. ഇന്നും ഹോസ്പിറ്റലിൽ SSLC പഠിക്കുന്ന മോൻ എവിടെയുണ്ട്? ഞാൻ ചെല്ലുമ്പോൾ ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ബെഡിൻ്റെ അരികത്ത് നിൽക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരനെ വിളിച്ചിട്ട് കാര്യമില്ല, നോക്കൂല, ഒന്നും അറിയില്ല. ഇനി എന്താണ് ജീവിതമെന്നറിയാതെ ആ കുടുംബം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഡോക്ടർമാർ 1% പോലും പ്രതീക്ഷ പറഞ്ഞിട്ടില്ല, 1% പോലും. 100-ൽ 10 പോട്ടെ, 1% പോലും ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന പ്രതീക്ഷ പറഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങനെ ഇബാദത്ത് ചെയ്യാനൊന്നും തോന്നില്ല, സമയമില്ല, തിരക്കാണ്, ഒരുപാട് ജോലിയുണ്ട്. ഉസ്താദിനതൊക്കെ പറയാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം രോഗികളെ പോയി ഒന്ന് കാണണം. നേരം വിളിക്കാളെ പൂച്ചാണ്. ഇതുപോലെ ഇത്തരം രോഗികളെ പോയി നമ്മളൊന്ന് കാണണം. ആ സമയത്ത് അൽഹംദുലില്ലാ നമുക്ക് ബോധ്യമാകും, അല്ലാഹുദം നിരിക്കുന്ന നമ്മുടെ ആഫിയത്തിന്റെ വില, അല്ലാഹുദം നിരിക്കുന്ന നമ്മുടെ സമയത്തിന്റെ വില. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലാഹുവേ ചില ആളുകൾ മരിക്കുന്ന സമയത്ത് അറുത്തിട്ട ഒട്ടകത്തെ പോലെ കിടന്ന് ഞരങ്ങുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു, അത് നല്ല ലക്ഷണമല്ല, നല്ല മയ്യത്തിന്റെ ലക്ഷണമല്ല.
അങ്ങനെയുള്ള മരണത്തെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ തേടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടകത്തെ അറുത്തിടുമ്പ കിടന്ന് ഞരങ്ങുന്നത് പോലെ വാണിയമ്പലത്തെ ഖുർആൻ കൊട്ടാരത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല അല്ലാ, അങ്ങനെ മരിപ്പിക്കല്ല പടച്ചവരെ, അത് വല്ലാത്ത മരണമാണ്. ചില മക്കൾ പറയും, വാപ്പാന്റെ മരണം മനസ്സിൽ നിന്ന് പോണില്ല ഉസ്താദേ, വാപ്പാടെ കണ്ണിൻ്റെ ആ സമയത്തരങ്ങം, വാപ്പാടെ മുഖത്തിൻ്റെ ആ സമയത്തെ ഭീതി എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എത്രയോ മക്കൾ അങ്ങനെ പറയുന്നുണ്ട്, പടച്ചവനെ നീ കാക്കണേ അല്ലാ, നല്ലൊരു മരണം നമുക്ക് തരണേ അല്ലാ. നല്ല മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മരിക്കുന്ന നല്ലൊരു മരണം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. നെറ്റി വിയർത്തിട്ട് കണ്ണ് നിറയുന്ന ചില മയ്യത്തുകളുണ്ട്, അൽഹംദുലില്ലാ, അത് നല്ല മയ്യത്തിന്റെ അടയാളമാണ്. റബ്ബി റജിഊനീ ലഅല്ലി അഅമലു സാലിഹാ എന്ന് പറയാത്ത, മരണം വരുമ്പോ അതിനുവേണ്ടി കാത്തിരുന്ന മരണമേ, ഞാൻ നിന്നെ മാടി വിളിക്കുന്നു, കാമുകനായി ഞാൻ നിന്നിൽ ലയിക്കുന്നു എന്ന് ഉമർ ഖയ്യാം പാടിയതുപോലെ. മരണത്തെ സ്നേഹിച്ച് കത്തെഴുതിയവരുണ്ട്, മരണത്തെ സ്നേഹിച്ച് കത്തെഴുതിയവരുണ്ട് എല്ലാ ദിവസവും. അസ്സലാമു അലൈക്കും മരണമേ, നിന്റെ ആയുസ്സിൻ്റെ ഒരു ദിവസം കൂടി കടന്നുപോയി. നിന്നെ ഞാൻ ഇന്ന് റോഡിൽ നോക്കി, വീട്ടിൽ നോക്കി, പള്ളിയിൽ നോക്കി, തഹജ്ജുദിനെ നേറ്റപ്പം നോക്കി, മഗ്രിബിൻ്റെ സമയത്ത് നോക്കി, ഇഷായിൻ്റെ സമയത്ത് നോക്കി, നിന്നെ കണ്ടില്ലല്ലോ. ഞാനിതാ വുളുവൊക്കെ എടുത്ത് ദിക്റുചൊല്ലി സ്വലാത്തു ചൊല്ലി എൻ്റെ ഫിരിപ്പിലിരിക്കുകയാണ്. എന്നെങ്കിലും വരുമോ, ഇന്നെങ്കിലും വരുമോ? എൻ്റെ ഹൃദയം പരിശുദ്ധമായിരിക്കുമ്പോൾ ആരെയും വേദനിപ്പിക്കാത്ത ഈ രാത്രിയിൽ എന്നെ കൊണ്ടുവയ്ക്കൂടെ എന്ന് മരണത്തിന് കത്തെഴുതി വെച്ച മഹാന്മാരുണ്ടത്രേ. അതൊക്കെ ഒരു വല്ലാത്ത ചിന്തയല്ലേ, അവനൊന്ന് എഴുതി വെക്കി എന്നൊരു കത്ത്. ഇനി നിങ്ങൾക്ക് കത്തെഴുതാനൊക്കെ ഇപ്പം പ്രയാസമാണല്ലോ, മൊബൈലാണ്. ഞാൻ എത്രയോ പാട്ടുകൾ എഴുതി, എല്ലാം മൊബൈലിൽ എഴുതിയത്. ആദ്യത്തെ രണ്ട് പാട്ട് മാത്രമേ കടലാസിൽ എഴുതിയുള്ളൂ, ബാക്കി ഫുള്ള് മൊബൈലിൽ എഴുതാം. ഇപ്പം എഴുത്ത് മൊത്തം മൊബൈലല്ലേ, എഴുത്ത് മൊത്തം മൊബൈലില്ല, മൊബൈലിൽ തന്നെ എഴുതിക്കുള്ളൂ ഒരു കത്ത്. ആ മരണം എന്നടിച്ചിട്ട് ഒരു നമ്പർ സേവ് ചെയ്തിടി, എന്നിട്ട് അതിലേക്ക് വാട്സപ്പിലൊരു മെസ്സേജ്, അസ്സലാമു അലൈക്കും മരണം, നീ എവിടെയാ, എവിടെ എത്തി, വണ്ടൂരെത്തിയോ? അങ്ങനെ എഴുതുന്ന ഒരു ശീലം ഉണ്ടെന്ന് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയണം. ഇല്ലെങ്കിൽ ആ മെസ്സേജും കണ്ടിട്ട് താത്ത ആകെ പള്ളിയിൽ പോയി റിഫയറാത്തി പോകാൻ വേണ്ടി ഉസ്താനെ വിളിച്ചുകൊണ്ട് വരും, ഭർത്താവിന് വാദം കൂടി എന്ന് പറഞ്ഞിട്ട്. കത്തെഴുതണം. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സൊക്കെ പഠിക്കണമെങ്കിൽ അങ്ങനെയാണ്. മഹാന്മാർ ഓരോ ദിവസവും ശരീരത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് കിടത്തി ഉറക്കിയതും ഉണർന്നതും ഒക്കെ. അങ്ങനെ എന്നാ പറയാം, അങ്ങനെ എഴുതിയാൽ മതി. നമ്മൾ ഞാനിന്ന് നിനക്ക് വേണ്ടി ചെയ്തതൊന്നും ഇല്ലാതായിപ്പോയി. ഇന്നെഴുതുമ്പോൾ നിങ്ങൾക്ക് പറയാം, ലോകത്തെ ഏറ്റവും വലിയ മരണത്തിന് സമാധാനം തരുന്ന കാര്യം ഖുർആൻ. ഞാൻ അത് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ എത്രയോ മക്കൾ, 7 വർഷം കൊണ്ട് എത്ര മക്കൾ ഹാഫിളായി, എത്ര ആയത്ത് ഇവിടെ മുഴങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി ഹാഫിളാകണമെങ്കിൽ എത്ര പ്രാവശ്യം അത് ആവർത്തിച്ച് ഓതണം. ഇപ്പോൾ എൻ്റെ മക്കൾ പാണക്കാട് സ്ട്രൈറ്റ് പാത്ത് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വർഷം അവരാക്കിയ വർഷം കൊറോണ തുടങ്ങിയ സമയം, അപ്പോൾ സ്കൂളിൽ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വിട്ടു, ഓൺലൈൻ ക്ലാസ് തുടങ്ങി. അല്ലാഹുവേ, ഒരായത്ത് മനഃപ്പാഠമാക്കാൻ, അർറഹ്മാനു അല്ലമൽ ഖുർആൻ. ഇത് 1000-ൽ പ്രാവശ്യമെങ്കിലും ഒരു കുഞ്ഞ് പാരായണം ചെയ്യുമ്പോഴാണ് ആ കുഞ്ഞ് ഹാഫിളാവുക. ഇനി അതിനെ ദൗറ നടത്തുമ്പോഴെങ്കിലും ഈ എണ്ണം തികയും. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഒരു കുഞ്ഞിന്, ഒരു ഇഫ്ദ് പഠിക്കുന്ന കുഞ്ഞിന് കൊടുക്കുമ്പോൾ അള്ളാഹിൻ്റെ ഖുർആൻ ആയത്ത് എത്ര പ്രാവശ്യം അത് ഓന്നുണ്ടാവും. ഇതിങ്ങനെ ഒറ്റ പ്രാവശ്യം പാരായണം ചെയ്തതുകൊണ്ട് മനപ്പാടാകേണ്ട സാധനമാണോ? അല്ല. എത്ര പ്രാവശ്യം ഈ ഖുർആനിൻ്റെ ഈ കൊട്ടാരം എത്ര ആയത്തുകൾ കൊണ്ട് നിബിഡമാണ് റബ്ബെ. എത്ര മക്കൾ മനസ്സിലാകാതെ ഇതിനകത്തിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇളയ മകന് ഇഫുദിന് നിന്ന് ലീവിന് വീട്ടിൽ വരുമ്പോൾ ഉമ്മാനോട് ഇങ്ങനെ പറയലുണ്ട്, ഉമ്മ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണില്ല, നല്ല കിറാത്താണ് അവൻ, പെട്ടെന്ന് മനസ്സിലാവണില്ല, വാപ്പാനോട് ദുആ ചെയ്യാൻ പറയണം, മനസ്സിലിങ്ങനെ നിൽക്കണില്ല, ഉമ്മച്ച് ദുആ ചെയ്യണം, എന്തെങ്കിലും എനിക്ക് ഓതാൻ പറഞ്ഞു തരണം, അവൻ അവൾ അല്ലം മിശ്രഹ് ഓതണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു സുബൈക്ക് മുമ്പ്. അതൊക്കെ നല്ലതാണ്. സുബൈക്ക് മുമ്പ് സുബൈയുടെ സുന്നത്ത് 2.5 സുന്നത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് അലം നസ്റഹയിലൊക്കെ സുതുറക്കുന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതിയിട്ട് നെഞ്ചുലുതിയാൽ മതി. ബാക്കി അത്തിരി ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളെ ജൈനലാബ്ദി ഹസ്രത്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നതാണ്. സുബൈക്ക്
നേരത്തെ ഉണരൂല്ലേ ഉസ്താദ്, വെള്ളമൊഴിക്കോ അലഹമ്ദുലില്ലാ, വെള്ളമൊഴിക്കുമ്പോൾ നല്ല റാഹത്താ, വെള്ളമൊഴിച്ചാൽ രക്ഷ വിട്ട് മാഷാള്ള, പിന്നെ അവൻ എന്തായാലും ദുഹർ വരെ ഉറങ്ങൂല. അങ്ങനെ എഴുന്നേറ്റ് ഇതൊക്കെ എത്ര കുടം വെള്ളം തലയെ വാങ്ങിച്ച് വെത്തിയത് അല്ലാക്കറിയാം. ഇത് അന്ന് വെള്ളമൊഴിച്ചതാണ് ഇപ്പം ചെമ്പിച്ചിരിക്കുന്നത്. ആ ഇപ്പോഴത്തെ വലിയ ഉസ്താദന്മാരൊക്കെ പണ്ട് അവരെ ദറസുകാലമൊക്കെ ചോദിച്ചു നോക്കണം, അല്ലാഹു അക്ബർ എന്തായിരിക്കും എന്ന്. റബ്ബേ ഉസ്താദിൻ്റെ ഉസ്താദുമാരുടെ ഗുരുത്വം പൊരുത്തും, ഉസ്താദിനും അവരുടെയൊക്കെ പൊരുത്തം നമുക്കും അല്ലാഹു തരട്ടെ. വലിയ സംഭവമാണ് ദറസ് ജീവിതമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ശീലമായി എഴുന്നേറ്റിരുന്നിട്ട് ഒരു മൂന്ന് പ്രാവശ്യം അലന്നസ്റഹു ഓതി നെഞ്ചു രൂതിയിട്ട് അല്ലാ ഒരായത്ത് പോലും പഠിച്ചോനെ ഞാൻ പഠിക്കുന്നൊരു നീ മറപ്പിച്ച് കളയില്ലല്ലാ എന്ന് റബ്ബിനോട് ഈ മക്കൾ പറഞ്ഞാൽ മതി. ഉമ്മമാര് വീട്ടിൽ അല്ലാ എൻ്റെ മോനെ ഞാൻ ഇഫുദ്ര ഉണ്ടാക്കി റബ്ബേ, ചെറിയ കുഞ്ഞാണ് പഠിച്ചോനെ, അവൻ്റെ തലയിൽ നിന്റെ കലാമ എത്രത്തോളം ഇരിക്കുമെന്ന് എനിക്കറിയില്ല റബ്ബേ, പക്ഷെ ആ മകനിവിടെ പഠിക്കുമ്പോൾ ഞാനിവിടെ എൻ്റെ പൊന്നുമോന് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാണ്, എൻ്റെ മോന് നല്ല ഓർമ്മശക്തിയും ഹിഫ്ളു നീ കൊടുക്കറബ്ബേ. അപ്പം മകൻ അവിടെ എഴുന്നേക്കണ സമയത്ത് ഉമ്മ ഇവിടെ എഴുന്നേക്കും, അപ്പം അൽഹംദുലില്ലാ റാഹത്താകും. അല്ലാതെ വെൽബോട്ടൻ്റെ പാൻറ്റും ഇട്ട് മുടിയും അങ്ങോട്ട് കമ്പി പോലെ എഴുന്നേപ്പിച്ച് നിർത്തി മോനെ ആപ്പിളാക്കണമെന്ന് പറഞ്ഞ് കൊണ്ട് കിടന്നാൽ പറ്റൂല. വാപ്പായും കൂടെ പരിശ്രമിക്കണം, എല്ലാ സ്ഥലത്തും ആപ്പിളാക്കാൻ വേണ്ടി മോനെ കൊണ്ട് കിടക്കില്ല വാപ്പ. വാപ്പയുടെ പോക്കറ്റിൽ സിഗരറ്റ് ഒരു പോക്കറ്റ്, സിഗരറ്റ് ഒരു പോക്കറ്റ് ലോട്ടറി, മോനെ ആപ്പിളാക്കണം കൊണ്ട് നടക്കുക. അതിനിച്ചിരി പണിയുണ്ട്. മോൻ ആഫിളായി വരുമ്പോൾ വാപ്പായുമായി ഏകദേശം ഒരു ഒരു ആലിമിൻ്റെ കോലത്തിലെത്തും പഠിച്ചില്ലെങ്കിലും. ആ രീതിയിലുള്ള മാറ്റം ഉണ്ടാവണം, അപ്പോഴാണ് ആ കുടുംബത്തിനൊരു ഈമാൻ്റെ പ്രകാശം ഉണ്ടാവുള്ളൂ, ആ കുടുംബത്തിനൊരു സ്വലാഹിയത്തിൻ്റെ ഒരു ഒരു പ്രഭയൊക്കെ ഉണ്ടാവും. അങ്ങനെ വേണം, അങ്ങനെ വേണം. അല്ല നമ്മൾ ചെയ്ത എല്ലാ പോക്കൃത്തരങ്ങളും ഒരു ആഫിൾ കൊണ്ട് അങ്ങോട്ട് സലാമത്താകട്ടെ എന്ന് പറഞ്ഞല്ല നമ്മൾ ഇറങ്ങേണ്ടത്. നീയത്ത് വളരെ ബൃഹത്തായിരിക്കണം. എന്താ എനിക്ക് നാല് മക്കളുണ്ട്, ഒരു മോനെ ഞാൻ ഹിറയിലാക്കി വാണിയമ്പലത്ത്, അതെന്താ? അല്ല എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഷാർജയിലും മറ്റുമൊക്കെ നല്ല ഹാഫിദിങ്ങൊക്കെ നല്ല വേക്കൻസി ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മക്കളെ അവിടെ ആക്കി ഒരാളെങ്കിലും പോയി അങ്ങനെ ജോലി ചെയ്യട്ടെ. അങ്ങനെ ആവരുത്. അങ്ങനെ നീയത്ത് ചെയ്ത് അത് കഴിഞ്ഞല്ലോ, അവിടെ നീയത്തോടുകൂടി സർവ്വതം കഴിഞ്ഞു. പിന്നെ യവൻ ഏത് രീതിയിൽ തലകുത്തി കിറാത്ത് കിടത്തിയാലും വാപ്പാക്ക് ഒരു മാങ്ങാ തുനിയും കിട്ടാൻ പോകണില്ല. കാരണം വാപ്പ യവനെ ഇമാമാക്കാൻ വേണ്ടിയിട്ട് നല്ല ശമ്പളം വാങ്ങുന്ന ഗൾഫിലെ ഇമാമാക്കാൻ വേണ്ടി ഹാഫിളാക്കിയത്, അല്ലാതെ അള്ളാഹിൻ്റെ അടുത്ത് ഖുറാൻ്റെ ഹാഫിളാണ് എൻ്റെ മോനെന്ന് പറയാൻ വേണ്ടി ആക്കിയതൊന്നുമില്ല. ഖുറാൻ്റെ ഒരു മഹത്ത് പറഞ്ഞിട്ടാക്കിയതില്ല, ജോലിക്ക് വേണ്ടി ആക്കിയതാണ്. ഒരിക്കലും അങ്ങനെ ആവരുത് മക്കൾ, ഒരിക്കലും ആവരുത്. അൽഹംദുലില്ലാ നമുക്ക് നിഷ്കളങ്കരായ ദീനീ സേവകരാകണം. ദീനീ സേവകരാകുമ്പോൾ കുറേയൊക്കെ അനുഭവിക്കേണ്ടി വരും, അതനുഭവിക്കണം. അത് പള്ളി ഖത്തീബായാലും പ്രവാചകനായാലും മുദരിസായാലും ഒക്കെ അനുഭവിച്ചേ പറ്റൂ. ഒരിക്കലും അനുഭവിക്കാതെ ഒരാളും ഞാൻ ഇത്രയും കാലം ദീനിന് വേണ്ടി സേവനം ചെയ്തു ആരും എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണ ഒരു സേവകരും ദുനിയാവിലുണ്ടാവില്ല. അത്തിപ്പറ്റ ഉസ്താദിനെ പോലും പച്ചയ്ക്ക് കരിച്ച ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ ഞാനും നിങ്ങളൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാ? അതുകൊണ്ട് അതുണ്ടാവും, അത് നാല് സൈഡിൽ നിന്ന് വസ്ത്രങ്ങളുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ പ്രതിബന്ധങ്ങൾ മറികടക്കാൻ പറ്റുന്ന ഈമാനികമായ ഭാഗം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. അള്ളാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്കൊരവസരം ഇനി തരണമെന്ന് പറയാത്ത മയ്യത്താകണം സയ്യിദു സാഹിദീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതെന്നറിയോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരണസമയത്ത് വല്ലാണ്ട് കരഞ്ഞുപോയി, പൊട്ടി പൊട്ടി കരയുമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ സൂക്ഷ്മതയിൽ ജീവിച്ചവരാരാ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിന്റെ വിശേഷണം അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പറഞ്ഞു തരുന്നുണ്ട്. സയ്യിദു സാഹിദീൻ അല്ലാഹുവിനു വേണ്ടി ദുനിയാവനെ തൊലാക്കു ചൊല്ലിയവരുടെ നേതാവാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഞാൻ വലിയ സാഹിദാണെന്ന് അഭിനയിച്ചു നടന്ന ആളല്ല, ഞാൻ വലിയ സാഹിദാണെന്ന് പുറമേ കാണിച്ചിട്ട് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ ഹറാമിയത്തുകൾക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്നവരല്ല. സയ്യിദു സാഹിദീൻ അല്ലാഹുവിനു വേണ്ടിയിട്ട് ദുനിയാവിനെ തൊലാക്ക് ചൊല്ലിയവരുടെ നേതാവാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഒരു നാണയത്തുട്ടിൻ്റെ കറവിരളാത്ത
ഒരഹങ്കാരത്തിന്റെ കടുകുമണി ഹൃദയത്തിൽ പതിയാത്ത ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണസമയത്ത് വല്ലാണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. അല്ലാഹുമ്മ അനല്ലദീ അമർതനീ വകസർതു യാ അല്ലാഹ്. അദ്ദേഹം ഇങ്ങനെ കരഞ്ഞിട്ട് അസ്രായീൽ അരികിലെത്തുമ്പോ കരഞ്ഞിട്ട് ദുആ ചെയ്യുന്നു, റബ്ബേ ജനങ്ങളോട് പലതും ചെയ്യാ ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ അത് തെറ്റിച്ചവനാണ് റബ്ബേ, ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. പറഞ്ഞതുപോലെ ജീവിതത്തിൽ കൊണ്ടുവന്ന വായിലായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പക്ഷെ അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ ഞാൻ ജനങ്ങളോട് പലതും ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ അത് ചെയ്യാത്തവനായി പോയി റബ്ബേ. ഒരു തെറ്റും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അല്ലാഹുവിനോട് പറയാണ്, വനഹൈതനീ ഫഅസൈതു യാ അല്ലാ, ചെയ്യരുത് ചെയ്യരുതെന്ന് ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തു പോയി റബ്ബേ, ഞാൻ തന്നെ ചെയ്തു പോയി റബ്ബേ, ഞാൻ തന്നെ ചെയ്തു പോയി റബ്ബേ എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു. പറഞ്ഞു പറഞ്ഞു കരഞ്ഞു ദുആ ചെയ്തിട്ട് സുമ്മ റഫഅ റഅസഹു, പിന്നെ ഇങ്ങനെ തല ഇങ്ങനെ ഉയർത്തി മരണപ്പെടാൻ പോവാണ്. തല ഇങ്ങനെ ഉയർത്തിയിട്ട് ആ പ്രിയപ്പെട്ടവരിങ്ങനെ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. കൂടെ നിൽക്കുന്നവർ ചോദിക്കാണ്, ഇന്നൊക്കെ തന്നൂറു നെലുറം ശദീദാ, പ്രിയപ്പെട്ട ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നോട്ടം വല്ലാത്ത ശക്തമാണല്ലോ, ഇത്ര ശക്തമായി നിങ്ങൾ എന്തിനെയാണ് നോക്കുന്നതെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മുകളിലേക്ക് നോക്കിയിട്ട് ആ കൂടി നിൽക്കുന്നവരോട് പറയുകയാണ്, ആർക്കും ആ സമയത്തരംഗങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല, അസ്രായീലിനെ ഞാൻ കാണുന്നുണ്ടെന്ന് ആ സമയത്ത് പറയാൻ കഴിയൂല, മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ടെന്ന് ആ സമയത്ത് ആർക്കും ആരോടും പറയാൻ കഴിയൂല. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ നോട്ടം കണ്ട് ജനങ്ങൾ എന്തേ നിങ്ങൾ വല്ലാതെ ശക്തമായി നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി അറാ ഹലറത്താ, ഞാനൊരു വലിയ സംഘത്തെ കാണുന്നു, മലക്കുകളെ കാണുന്നു, വലിയ ഒരു സംഘത്തെ ഞാൻ കാണുന്നുണ്ട്, അവരെന്റെ റൂമിനകത്ത് ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഹദീസിൽ കാണാം, റൂഹ് പിടിക്കുന്ന സമയത്ത് 500 മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ്. ആ നല്ല രംഗമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ കണ്ണുകൊണ്ട് കണ്ടത്. നമുക്ക് നല്ല രംഗമായിരിക്കുമോ എന്നറിയില്ല, നമുക്ക് ഭീകര കാഴ്ചയായിരിക്കുമോ എന്നറിയില്ല, നമുക്ക് ഭയവിഹ്വലമായി കൈകാലിട്ടടിക്കേണ്ടുന്ന അവസ്ഥയായിരിക്കുമോ എന്നറിയില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എന്നിട്ട് ആ പ്രിയപ്പെട്ട മലക്കുകൾ എന്റെ മുമ്പിലുണ്ടെന്ന് അരികിലിരിക്കുന്നവരോട് പറയുകയാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിന്റെ 83-ാമത്തെ ആയത്ത് ഉറക്കെ ഉറക്കെ അവിടെ കിടന്നുകൊണ്ട് പ്രിയപ്പെട്ടവർ പാരായണം ചെയ്യുകയാണ്. ഖുർആൻ കണ്ടോ, വന്നത് കണ്ടോ, ഖുർആനെ സ്നേഹിച്ചവരാരും ഈ ലോകത്തിലും വിട പറയുന്ന സമയത്ത് ഖുർആനിന്റെ ഒരു മുത്തം കിട്ടാതെ മരിക്കില്ല പ്രിയപ്പെട്ടവരെ, ഖുർആനെ സ്നേഹിച്ചവർ മുഴുവനും അങ്ങനെയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് അങ്ങനെയാണ്, രക്തം തെറിച്ചിട്ട് ഖുർആനിലേക്ക് വീണിട്ടാണ് വിട പറഞ്ഞു പോയത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞരങ്ങനെയാ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു കുഴിച്ച സ്വന്തം ഖബറിന്റെ അകത്തിരുന്ന ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് ഖുർആനെ ഇഷ്ടപ്പെട്ടവരാരും ഇഷ്ടപ്പെട്ടവരാരും ഖുർആനില്ലാതെ മരിക്കൂല. യാസീൻ ഓതു മക്കളെ എന്ന മഹാനായ ശംസുൽ ഉലമന അല്ലാഹു മർകദുഹുന ആ സമയത്ത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യാസീൻ ഓരുകാൻ പറഞ്ഞ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത യാസീനിന്റെ മുറിച്ചയുള്ള ആയത്തിന്റെ ഗാംഭീര്യം തന്റെ കർണപുടങ്ങളിലേക്ക് ഇടിച്ചു കയറുമ്പോ ആ സമയത്ത് അത് ആനന്ദിക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് പറയാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്തേതാ, മക്കളെ തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വം ഫിൽ അർദി വലാ ഫസാദ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. എന്തുകൊണ്ടാണ് ആയത്ത് ഓതിയതെന്നറിയോ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും പേടിയുള്ള ആയത്തായിരുന്നു അത്. ആയത്ത് ഓതുമ്പോഴൊക്കെ നെഞ്ചു പൊട്ടുമായിരുന്നു.
ആയത്തിന്റെ ജീവിതം മാറ്റണമെന്ന് തീരുമാനിച്ച ആളായിരുന്നു. തിൽക്കദ്ദാറുൽ ആഖിറത്തു ആഖിറം എന്ന് പറയുന്ന പരലോകമുണ്ടല്ലോ, പരലോക ജീവിതം അല്ലാഹു കൊടുപ്പിരിക്കുന്നത് ആർക്കാണ്? ലാ യുരീദൂന ഉലുവം ഫിൽ അർദി വലാ ഫസാദ. ദുനിയാവിൽ ഒരു ഉയർച്ച ആഗ്രഹിക്കാത്ത, ദുനിയാവിൽ പെരുമ പറയാത്ത, ദുനിയാവിൽ അഹങ്കാരം കാണിക്കാത്ത, ദുനിയാവിൽ ഞാനിന്ന സ്ഥാപനത്തിൻ്റെ ആള്, ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ആള്, ഞാനിങ്ങനെ പോകുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടുന്നത്, ഞാനില്ലെങ്കിൽ ആ സ്ഥാപനമില്ല, ഞാനില്ലെങ്കിൽ ഈ മക്കളില്ല, ഞാനില്ലെങ്കിൽ സമസ്തയില്ല, ഞാനില്ലെങ്കിൽ ജമാഅത്തില്ല, ഞാനില്ലെങ്കിൽ പള്ളിയില്ല, ഞാനില്ലെങ്കിൽ കോളേജില്ല, ഞാനില്ലെങ്കിൽ എൻ്റെ നാട്ടിലെ സംഘടനയില്ല, ഞാനില്ലെങ്കിൽ എൻ്റെ നാട്ടിലെ സ്ഥാപനമില്ല. അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്, പൊട്ടക്കിണറ്റിലെ തവളയായ നിങ്ങളെ തോന്നലാണ്. നിങ്ങൾ കഴിഞ്ഞാ വേറെ ആളെ കൊണ്ട് വരാളാക്ക് കഴിയുമെന്ന് കരുതണ്ട. അതുകൊണ്ടല്ല ദുനിയാവിലൊരംശം പോലും, ഒരൽപ്പം പോലും, ഒരൽപ്പം പോലും ഒരു ഉയർച്ച ആഗ്രഹിക്കാത്ത മഹാനേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു.